இது கோக்காப்பேட்டையில கவர்மெண்ட் அசைன்ட் லேண்ட் 1400 ഏക്കർ ഒരു മുദ്ര കൊട്ട് ഈ നാട് സെന്ററിലായി മൊത്തം 350 ഏക്കർ അവിടെ കുത്തിക്കോ. ഇനി അങ്ങോട്ട് പോയാ ഔട്ടർ റിംഗ് റോഡ് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് തിരിച്ചുവിട്ടതിന് ഈ സെന്ററില് 450 ഏക്കർ കുത്തിക്കോ. മൊത്തം 10000 ഏക്കർ നമ്മൾ വിജയകരമായി എടുത്തു. കുത്തോ കുത്ത്. 10000 ഏക്കർ തലസ്ഥാനത്തിനടുത്തല്ലേ? അപ്പൊ മലയോര പ്രദേശം തീരപ്രദേശം അവരൊക്കെ പാപം ചെയ്തോ? മൊത്തം സംസ്ഥാനം അങ്ങ് നമുക്ക് കയ്യേറി കളയാടാ. നിങ്ങളുടെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി നാട് മൊത്തം സ്ഥലങ്ങൾ കയ്യേറുന്നതായ ഒരു ആരോപണം ഉണ്ടല്ലോ, അതേപ്പറ്റി സാറിന്റെ അഭിപ്രായം? അദ്ദേഹം കാരണം ജനമതത്തിൽ പാർട്ടിക്കുണ്ടായിരുന്ന പേര് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. സാറിന്റെ കമന്റ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടോ? കരയത്തെ മുഖ്യമന്ത്രിന്റെ നാട്ടിൽ മൊത്തം നിങ്ങൾക്ക് ഒരു പേരുള്ളതാ. അദ്ദേഹം കാരണം ആ പേര് നഷ്ടപ്പെടുകയാണെങ്കിൽ ചുമ്മാ നോക്കിയിരിക്കാൻ പറ്റുമോ താങ്കൾക്ക്? പറയണം സാർ, പറയൂ സാർ. ഉത്തരം പറയണം സാർ. പറയണം സാർ. സാർ ഈ സാധു വളരെ കറപ്റ്റഡ് ആയിപ്പോയി. പാർട്ടിക്ക് ഇത് ഒത്തിരി നഷ്ടം വരുത്തി വെക്കും. ഫുൾ സ്റ്റാപ്പ് വച്ചേ പറ്റൂ. അതെയോ ചേട്ടാ? ചേട്ടാ 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 എന്താടാ? ഒന്നുമില്ല, നമ്മൾ വീണ്ടും പട്ടിയെ പിടിക്കാൻ പോണെന്നാ തോന്നണത്. ചേച്ചി പട്ടിയെ പിടിക്കേണ്ട വിധി നമ്മൾക്ക് എന്തിനാ? പിന്നെ ഈ മന്ത്രി പദവി പോയാ എന്ത് ചെയ്യാനാ? എന്ത് പറഞ്ഞാ നീ? CM ചേട്ടനെ ഡിസ്മിസ് ചെയ്യാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ പാർട്ടി ഓഫീസിൽ വെച്ച് അന്തിമോപചാരമാണത്രേ. ചേട്ടാ എന്താ ഇത്? എനിക്ക് വേണ്ടി തന്റെ ജീവൻ പോലും അപകടത്തിലാക്കിയോ? നിങ്ങൾ ഞങ്ങളുടെ നായകനാണ് സാർ. നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് സാർ. ഞാൻ ജീവിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഒന്നും നന്നായിട്ട് നോക്കണം കേട്ടോ. എന്താ ഇത്? എന്റെ രാജിക്കത്താണ് സാർ. എന്റെ പേരിൽ കുറെ കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അതുകൊണ്ടാ പ്രതിപക്ഷക്കാര് കുറെ കംപ്ലൈന്റ് ചെയ്തെന്നിരിക്കും. അതൊക്കെ ഞാൻ കാര്യമാക്കണമെന്നുണ്ടോ? താൻ തീയിൽ കുരുത്തവനാണെന്ന് എനിക്കറിയാം. താനൊന്നും മനസ്സിൽ വെക്കണ്ട. അടുത്ത ആഴ്ച ക്യാബിനറ്റ് എക്സ്പാൻഷൻ ഉണ്ട്. എന്നെ രക്ഷിച്ചതുപോലെ താൻ ഈ സ്റ്റേറ്റിനെയും രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഹോം മിനിസ്റ്ററായി പ്രൊമോട്ട് ചെയ്യും. ഓക്കെ 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 ഓക്കെ. ചേട്ടാ ചേട്ടാ ഈ ഭൂമി മലയാളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ചേട്ടനാ. അമ്മ മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ആകേണ്ട ആള് ഹോം മിനിസ്റ്റർ ആയിട്ട് പ്രമോഷൻ അടിച്ചു. എന്തൊരു ബുദ്ധി ചേട്ടാ, അതിബുദ്ധി. ചേട്ടാ ആ CM-നെ ആരും ആക്രമിക്കാൻ വരാനും ആ തക്കത്തിന് ചേട്ടൻ ചാടി വീഴാനും അതേ നോക്കി. ചേട്ടാ ഇന്നു മുതല് ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്കൊപ്പം ആ CM-നെ ആക്രമിക്കാൻ വന്നില്ലേ അവന്റെ ഫോട്ടോയും വെച്ച് രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും രാവിലെ. ചേട്ടാ അയ്യോ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. അയ്യോ അവൻ ഇങ്ങോട്ട് വരണുണ്ട്. നമ്മുടെ ആളടാ. അണ്ണാ, എന്നെ എത്ര പ്രാവശ്യം ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് അണ്ണാ. ഇത്രയും നാൾക്ക് ശേഷം എനിക്ക് ഇപ്പോഴാണ് നന്ദി കാണിക്കാൻ ഒരു അവസരം കിട്ടിയത്. ഞാൻ ഹാപ്പി ആയണ, അണ്ണനെ ഞാൻ മറക്കില്ല അണ്ണാ, ഒരിക്കലും. ചേട്ടാ, അവൻ നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നുകളഞ്ഞെന്തേ? ഇവനെ കൊണ്ടുള്ള ഉപയോഗം തീർന്നു, അതുകൊണ്ട് ഇവന്റെ പണി തീർത്തു. നമ്മുടെ രഹസ്യം അറിയുന്നവൻ ജീവിച്ചിരുന്ന പിന്നെ എപ്പോഴും പോലീസിനെ കൊണ്ട് വലിയ ഡേഞ്ചറാ. എങ്ങോട്ടാ ഇനിയിപ്പോ എന്റെ ഗതി ഇതല്ലേ? നിനക്ക് അത്ര സീനില്ലടാ, ഇതുകൊണ്ടേ കഴുകി വെക്കേ. എന്താടാ നോക്കണേ? ഇപ്പൊ ചേട്ടനെ കണ്ടിട്ട് പഴയ മാതിരി ഇല്ല. കൊലയാളിയെ പോലെ ഉണ്ടോടാ? ഭാവി മുഖ്യമന്ത്രിയെ പോലെ ചേട്ടാ. സാർ, പോലീസുകാർ വെക്കുന്ന പൈസ വാങ്ങാനോ? എത്രയാടാ? 40 രൂപ. ഉമ്മാരി സാറെ, പോലീസുകാരനോട് കാശ് ചോദിക്കാനോ? കണ്ടോ ഇത് കണ്ടോ, പോലീസുകാരൊക്കെ ക്രൂരന്മാരാണെന്നും മുഴുക്കുടിയന്മാരാണെന്നും തീറ്റി പണ്ടാരങ്ങളാണെന്നും കൈക്കൂലിക്ക് വേണ്ടി ജനങ്ങളെ പിച്ചക്കീറുന്ന കഴുകന്മാരാണെന്ന പൊതുവെ ധാരണ. ഇപ്പോ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോലീസുകാരൻ അച്ഛനെ പോലെ ഉണ്ടായിരുന്നോ, അച്ഛന്റെ മകൻ ഈ രാമസ്വാമിയെ പോലെ ഉണ്ടെന്നോ ഒരുത്തിന് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല അച്ഛ. ഇനി ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും ഈ പൊതുജനം ഉണ്ടല്ലോ, അവരെന്നെ സത്യസന്ധമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല അച്ഛാ. ഇനി മുതൽ ഏതെങ്കിലും പോലീസുകാരൻ കൈക്കൂലി വാങ്ങുന്നത് കണ്ടുപോയാലും ആരെങ്കിലും ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കുന്നത് കണ്ടാലും അവരെ ഞാൻ വെറുതെ വിടില്ല അച്ഛാ, ഞാൻ വെറുതെ വിടില്ല. ബാറുകളിലും റെസ്റ്റോറന്റുകളിലും അശ്ലീല നൃത്തങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇന്നു മുതൽ നടപ്പിലാക്കിയിരിക്കുന്നു. അങ്ങനത്തെ ബാറുകളെല്ലാം അടച്ചിടാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ചേട്ടൻ ഇങ്ങനെ മണം പിടിച്ചു വരുന്നത് കാണുമ്പോ എന്താടാ? പണ്ട് കാലത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയില് പട്ടികളെ പിടിച്ചോണ്ട് നടന്നിരുന്നില്ലേ? ഓർമ്മ വരുന്നല്ലടാ. ഇവരെന്തിനാ വന്നിരിക്കണേ? ക്യാമറ ഡാൻസ് നിങ്ങളുടെ ഗവൺമെന്റ് ബാൻ ചെയ്തില്ലേ? ഈ മഹിളാ സമാജക്കാര് ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നു. ലേഡീസ് വോട്ട് കളയാൻ പറ്റുമോ? പിള്ളേര് ബാറിലേക്ക് വരുന്നത് തന്നെ ക്യാമറ കാണാനാ സാർ. എന്താക്കിയാ ഞങ്ങളൊക്കെ തെണ്ടിപ്പോകും സാർ. സാർ, ഞങ്ങൾ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. ഓക്കെ ഗവൺമെന്റ് എടുത്ത നിയമങ്ങളൊക്കെ ഓറഞ്ച് തിന്നുന്ന പോലെയാടാ. ഓറഞ്ച് അല്ല അവർക്കും, തൊലിയല്ല നിങ്ങൾക്കും. തൊലി ഉരിഞ്ഞു പോവാതെ നോക്കേണ്ടത് നിങ്ങളെ. ബാൻ ചെയ്തത് കാബറേ ഡാൻസ് അല്ലേ, കുച്ചിപ്പൊടി നൃത്തമല്ലല്ലോ. I'm breaking down the moon, going in and out, reading on my blood, savior, body left to right, I shake your body, show me belly dancing, no way, think I'm not blank. Get the moves, come and take it on. Get your moves. Watch me. Watch me. Watch me. Watch me. Officersum, politiciansum, real estate ownersum, ishtam kodi renjum thannal mental peace naan nalga. It's the way to go. Yo yo yo. Pokkirimaarum porambokkalum allara chellare kuttiyolum poodigal moothe enne kottal physical force naan veettu. Deevanoda ediranoda naan endayalum aanandathin wholesale aagunnu. Cheyyunnu அம்மு ஆடிச்சு பொழிச்சு എന്തൊരു ഡാൻസ് എന്തൊരു ഫിഗർ ദേ പെണ്ണേ നിനക്ക് എത്ര പൈസ വേണേലും പറ ഞാൻ തരും ഇന്നു മുതൽ നീ തന്നെ എൻ്റെ ബാറിലെ പെർമനന്റ് ഡാൻസ് അപ്പോൾ ഞങ്ങൾ വരെ നോക്കിയിരിക്കാനോ അയ്യടാ ഞങ്ങൾ കൊണ്ടുവന്ന പെണ്ണിനെ നിങ്ങളെ ഏൽപ്പിക്കാനോ അല്ലാതെ പിന്നെ എന്ത് ചെയ്യുന്നു പറ അങ്ങനെയാണെങ്കിലേ ഞാൻ പറയുന്ന ആദ്യം കേൾക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് മാർക്കറ്റിലുള്ള എൻ്റെ ബാറിലേക്കാണെന്നാ ഞാൻ പറയുന്നത് അത് നടക്കൂല ഭായി ഞങ്ങളുടെ ഏരിയ കുറേ കോളേജ് ഉള്ളതാ അതുകൊണ്ട് ഓളെ നാളെ അങ്ങടെ തന്നെ അയക്കണം മനസ്സിലായോ അലമ്പൊട്ടാക്കല്ലേ ഒരുമിച്ച് കച്ചവടം നടത്തി ഒരുമിച്ച് ലാഭം പങ്കിട്ട് അതുപോലെ ഈ പെണ്ണിനെയും പങ്കിടാം അങ്ങനെയാണെങ്കിൽ പോലീസുകാരെ കൊണ്ട് പ്രോബ്ലം ഉണ്ടാവില്ലേ പോലീസുകാരാ അവരെന്ത് പറിക്കാൻ ഹോം മിനിസ്റ്റർ പോലെ എന്റെ പോക്കറ്റിലാ ഉള്ളു വെറുതെ ടെൻഷൻ അടിക്കണ്ട പെണ്ണേ ഒരുമിച്ച് സ്വന്തമാക്കി ഒരുമിച്ച് പങ്കുവെക്കാം ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ മാത്രം ധൈര്യം ആർക്കാ ഉള്ളേ ആരാ ഞങ്ങളെ അറസ്റ്റ് ചെയ്തേ ഞങ്ങളെ മേലെ കേസെടുക്കാൻ ധൈര്യം ആർക്കാടാ നിന്റെ ഓഫീസർ. மாயம்மா மம்மம்ம மாயம்மா ஐபிஎஸ். നീയോ ബാറിൽ ഡാൻസ് ചെയ്ത നീയല്ലേ? ഏയ് എന്താടി വലിയ ജാട കാണിക്കുന്നേ? ഞങ്ങളെ നീ ശരിക്കും അറിയില്ല. ഏയ് ഞാൻ ആരാണെന്നറിയോ? ശക്തി, ശങ്കരംകുളം ശക്തി. ഞാനൊരു വിസിലടിച്ചാലുണ്ടല്ലോ സിറ്റി മുഴുവൻ ബന്ധായി പോവും, അറിയോ? ഏയ് ഹുസൈൻ, ഹുസൈൻ ഭായ്, അങ്ങാടിപ്പുറം ഹുസൈൻ. ഞാൻ തുടയിലൊന്ന് അടിച്ചെന്ന് വെച്ചോ, മൊത്തം അസംബ്ലി ഇവിടെ എത്തും. എന്താ നോക്കണേ, എന്നെ പറ്റി നിനക്ക് അറിയില്ല. ആ സെല്ല് തുറന്നുവിട്. യെസ് മാഡം. സ്വാമി, അവരെ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവാ. മാഡം വിളിക്കുന്നിട്ടില്ലേ ഇങ്ങോട്ട് വരാൻ. നേരെ നിക്കടാ തേണ്ടി. സ്വാമി, മാഡം ഇതിൽ കുറച്ച് എണ്ണയും മുളകൊടിയും നന്നായി തേച്ചെടുത്തിട്ട് വാ. യെസ് മാഡം. വേണ്ട വേണ്ട മാഡം, ഞങ്ങളോടത് വേണ്ട വേണ്ട, മര്യാദക്ക് പറയാ. ഇല്ലാത്ത റെഡി മാഡം. എന്താടാ എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞു? നീ ഒന്ന് വിസിലടിച്ചാ സിറ്റി മൊത്തം ബന്ധാവൂന്നോ? ആവും. അടിക്കടാ. വേണ്ട മാഡം. ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അടിക്കാം മാഡം. എന്താടാ ഇതാണോ വിസില്? അല്ല, ശ്വാസം കിട്ടാ. ഇത് കേട്ട് സിറ്റി മൊത്തം ബന്ധാവൂടാ? ഒരിക്കലായതാ മാഡം. അസല് വിസിൽ എന്താണെന്ന് അറിയാവോടാ നിനക്ക് ചൂലേ? ഇതാടാ വിസിലെന്ന് വെച്ചാ? ഏയ് നീ അങ്ങോട്ട് മാറിക്ക്. ഇങ്ങോന്നെ വാടോ. നീ എന്താടാ പറഞ്ഞേ? നീ ഒന്ന് തൊടയെ തട്ടിയാ അസംബ്ലി മൊത്തം ഇവിടെ വന്ന് നിൽക്കുന്നോ? എന്നാ തട്ട്. കശപിശ വേണ്ട മാഡം, എന്തായാലും നമുക്കൊരു കോംപ്രമൈസിലെത്താം. മിണ്ടരുത്. എന്താന്ന് കോംപ്രമൈസ്? തട്ടടാ. തട്ടടിക്കല്ലേ മാഡം. എന്നതാണത്? കാലാണോ പടവല്ലെങ്കിൽ ചെടിയോ? തൊട തൊട്ട് എന്ന് പറഞ്ഞ എന്താന്നറിയോ നിനക്ക്? അയ്യോ ഇങ്ങനെയാടാ തൊട തട്ടുന്നത്. മാഡം പ്ലീസ്, നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് വിടുന്നു. ഞാൻ സ്ത്രീയാടാ, പക്ഷേ എന്നെ പറ്റി നിനക്കറിയില്ല. ദേ അവരോട് ചോദിച്ചാ പറഞ്ഞുതരും. നിന്നെ പോലത്തെ ആണുങ്ങളെ 100 പേരെ ഒരുമിച്ച് നിർത്തി ഒരു പഞ്ച് തന്നാ മോനെ പഞ്ചറായി പോടാ. പോടാ പോടാ. നീ പരിപാടി തുടങ്ങിക്കോ. ഓക്കേ മാഡം. ഞങ്ങളുടെ അണ്ണൻ അറിഞ്ഞ അറുത്ത് കളയും. ആരാടാ നിന്റെ മണ്ണൻ? ഇവളുടെ കഥ കഴിഞ്ഞ് ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? പിള്ളേരെ വിട്ടേക്ക്. വിട്ടില്ലെങ്കിൽ 2 മിനിറ്റ് സമയം തരും, അവരെ വിട്ടേക്ക്. നീ പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ അകത്ത് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് സമയം തരുന്നു, മനസ്സിലായ? ഹലോ, ഞാനാ സിറ്റി കോർപ്പറേറ്ററാ സംസാരിക്കുന്നത്. മാഡം, നമ്മുടെ സിറ്റി കോർപ്പറേറ്റർ. നിർത്തണോ? എനിക്ക് വേണ്ടി ആ ഫോൺ വന്നിരിക്കുന്നേ. ഞാൻ പോണു, താൻ ഇവരെ അടിച്ചോ. ഇപ്പൊ നിനക്ക് എന്താടാ വേണ്ടേ? ആ ഫോൺ എനിക്കല്ലെന്ന് തോന്നുന്നു. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയങ്ങാടി പലയിടത്തും പൈപ്പിൽ വെള്ളമില്ല, ബസാറിൽ ലൈറ്റ് ഇല്ല, മരുന്ന് കടയിൽ മരുന്നില്ല, പഠിച്ച പിള്ളേർക്ക് ഉദ്യോഗം കിട്ടുന്നില്ല, ഉദ്യോഗം കിട്ടിയവന് ശമ്പളം കിട്ടുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോ നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തോടാ. ഞാൻ കോർപ്പറേറ്ററാണ്, എന്നെ കണ്ടോളാം. എന്താടാ നീ കാണാൻ പോകുന്നേ? നിന്നെ നടു റോട്ടിൽ നിർത്തി ഒരു പഞ്ച് തന്നാലുണ്ടല്ലോ മോനെ, പഞ്ചറായി പോകും നീ. ഹലോ, ആ അവിടെ നിങ്ങൾക്കടെ ഇൻസ്പെക്ടർ മാഡം ഉണ്ടാ? ഒരു മിനിറ്റ് സാർ. മാഡം എറണാകുളം MLA. ആ എറണാകുളത്ത് വന്ന ഫോൺ നിനക്കാണല്ലേ? നിന്നെ വിട്ടിട്ട് ഞാൻ ഇവനെ അടിക്കണം. പിന്നെ എറണാകുളം MLA അംബുജാക്ഷനാണ് സംസാരിക്കുന്നത്. ഞങ്ങക്കടെ പിള്ളാരെ പിടിച്ച് അകത്താക്കിയെന്നൊക്കെ കേട്ട് അവരെ അങ്ങടെ വിട്ടേക്കട്ടാ. അവരെ വിടാൻ പറ്റില്ലടോ. എന്താണെന്ന്? നിന്നെ വേണമെങ്കിൽ അകത്താക്കി എല്ലാം ഒടിച്ചു തരാം. പണ്ട കഴിവേറി. ഇത് പോലീസാടാ. അടിക്കുന്നതിന് മുമ്പ് കരയുന്നോടാ. രണ്ടു മിനിറ്റ് സമയം ഹലോ സാർ, ഒരു മിനിറ്റ് സാർ. ഇതാ കൊടുക്കാം, ഹോം മിനിസ്റ്ററാണ്. ഇപ്പൊ ഹോം മിനിസ്റ്ററും പഞ്ചറായി പോവും. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. നോ ഗുഡ് മോർണിംഗ് പറയണേ സാർ. എന്ത് പറയാനാ? അവരൊക്കെ നമ്മുടെ ആൾക്കാരാ, അവരെ വിട്ടേക്ക്. സാറ് പറഞ്ഞ പിന്നെ എന്താ സാർ? ഇപ്പൊ തന്നെ വിട്ടേക്കാൻ സാർ. എന്തെങ്കിലും വേണമെങ്കിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്തോ. ഓക്കെ സാർ, എന്നാ വെക്കട്ടെ സാർ. സ്വാമി മാഡം, അവരെ വിട്ടേക്ക്. ഇത് മുമ്പേ തന്നെ ചേരുന്നല്ലോ, ഇത്രയും ബിൽഡപ്പ് എന്തിനാ? നടക്കാം നടക്കാം നടക്കാം. എവിടുന്ന് ഫോൺ വരണോന്ന് ഞാൻ വിചാരിച്ചോ, അവിടുന്ന് വന്നു. ഇനി ഇവന്മാരെയൊക്കെ ഇരുത്തി എങ്ങനെ സെറ്റിൽ ചെയ്യണോ അങ്ങനെ ചെയ്യാം. പറയണോ എന്താ കഴിക്കണേ? ചായ, ബിസ്ക്കറ്റ്, സമോസ, അല്ല വേറെ എന്തെങ്കിലും? ഭാഷ മാഡം മൊത്തം അറേഞ്ച് ചെയ്യ്. ശരി മാഡം. നിങ്ങളൊക്കെ പുറത്ത് പോയി നിൽക്കേ. സ്വാമി ഗോ ഹാവ് കോഫി ഔട്ട്. ഇപ്പൊ പറ, വലിച്ചെടുക്കാതെ കാര്യം പറടോ. മാഡം നിങ്ങൾ പുതിയതായിട്ട് വന്നതാ, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് മുമ്പേ നിലവിലുണ്ട് മാഡം. എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ്? പ്രതിമാസം ഞങ്ങളുടെ അസോസിയേഷൻ വകയായി നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് 50,000 കൊടുക്കുന്നുണ്ട് മാഡം. നടക്കൂല. പിന്നെ എത്ര വേണം? 2 ലക്ഷം. മോശം, ജാതി, ചീറ്റിംഗ്, ആത്മാവ് വരെ വിൽക്കുന്നു. എല്ലാവരും അഴിമതിക്കാരാ. പൊളിറ്റീഷ്യന്റെ അഴിമതി, പോലീസുകാർ വിൽക്കപ്പെടുന്നു. ബ്ലഡി പൊളിറ്റീഷ്യൻ. എന്തിനാ സാറേ അടിച്ചത്? ലൈറ്റ് എവിടാ? ലൈറ്റാ? സൈക്കിളിന് ലൈറ്റ് വേണ്ടെന്നുള്ള നിയമം എപ്പോഴേ പാസ്സാക്കിയതാ. ആരാടാ പാസ്സാക്കിയ നിയമം? പോലീസുകാരനായിട്ട് ഇതുപോലും അറിയില്ലേ? പ്രേമനസീർ മുഖ്യമന്ത്രി ആയപ്പോഴേ പാസ്സാക്കിയതാ. എവിടെ ഉണ്ടായാള്? അയ്യേ, ഇത് ചോദിക്കാൻ ഇത്ര പ്രാവശ്യം അടിക്കണോ? എവിടെ ഉണ്ടായാള്? ഭാർഗവി നിലയത്തിലുണ്ട്, പടയോട്ടത്തിലുണ്ട്, അടിമകളിലുണ്ട്, CID നസീറിലുണ്ട്, എവിടെ നോക്കിയാലും അവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ അയാൾ എവിടെ ഉണ്ടാ? കേട്ടോ ദൈവമേ, എവിടെയാടാ ഇപ്പൊ? എവിടെയാ? അവിടെയുണ്ട്. അവിടെ വെച്ച് എവിടെയാടാ? സ്വർഗത്തിലുണ്ടെന്ന് അർത്ഥം. അത് ശരി, അവിടെയാണെന്നും പറഞ്ഞ് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം അല്ലേ? പോലീസ് സ്റ്റേഷനിൽ കിടക്കണം. എന്ത് ചെയ്യാനാ പോണേ? എന്ത് ചെയ്യാനാന്നോ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലൈറ്റ് ഇല്ലാത്ത സൈക്കിളിന് 5000 രൂപ പിഴയും 6 മാസം കഠിന തടവ് ശിക്ഷയും വാങ്ങിച്ചിരുന്നു. നടക്കണം. തല്ലി സമ്മതിപ്പിക്കാൻ നോക്കോ സാറേ? അത് ശരിയാണല്ലോടാ, ഇങ്ങനെ തല്ലിയാ നീ സമ്മതിക്കില്ലല്ലോ. നിന്നെ ഞാൻ ഇവിടെ ഒരു ഇപ്പൊ തല്ല് ഇപ്പൊ അവിടെ കിടന്ന് തല്ല്. രാഷ്ട്രീയക്കാർക്കോ മനസാക്ഷിയില്ല, പോലീസുകാർക്കാണെങ്കിൽ അത് തീരെ ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളിന്റെ ലൈറ്റെങ്കിലും പിടിപ്പിച്ചു വിടടാ. ഒരു ലൈറ്റ് പിടിപ്പിക്കടാ മോനെ. Happy birthday to you. Inde birthday alla inde Chechiide birthday ah. Birthday chocolate eduthollu madam. Happy birthday to you. Inne inde birthday alla madam. Inde Chechiide. ഈ സിറ്റിയിലെ പേരുകേറ്റ റൗഡി ഷീറ്റർ ആയിരുന്നു ഞാൻ. എന്റെ പേരിൽ ഇത്രയും മർഡർ കേസ് ഉണ്ടായിരുന്നതാ. ഉണ്ടായിരുന്നിട്ടേ ഒരേ ഒരു MLA സീറ്റ്. ആ MLA സീറ്റിന് വേണ്ടി മഹാമഹാ വ്യക്തികൾ മത്സരിച്ചു. പക്ഷെ അണ്ണൻ എന്ത് ചെയ്തു? ഡൽഹി പോയി ചക്രം തിരിച്ചു. അതോടെ ആ MLA സീറ്റ് എനിക്ക് കിട്ടി. അണ്ണാ നന്ദിയുണ്ടണ്ണാ, നന്ദിയുണ്ട്. ഡൽഹിന്ന് ഫോൺ. എന്താടാ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോവാണെന്നോ? അമ്മ നോട്ട് ചെയ്യണമെന്നോ? അമ്മാവന്റെ കൂടെയുള്ള 5 എംപിമാരെയും കൊണ്ട് ഡൽഹിയിലേക്ക് ചെല്ലാൻ പറയുന്നു. എടാ അവൻ വരാൻ പറഞ്ഞ ഉടനെ ചെല്ലാൻ നമ്മളെന്താ അവന്റെ ചെരുപ്പ് നോക്കിയിലാണെന്ന് വിചാരിച്ചോ? ആദ്യം റേറ്റ് തീരുമാനിക്കാൻ പറ. ഹലോ ശരി, എണീക്കടാ. ഇവിടെ ഈ പാദങ്ങളിൽ കിടന്ന് മരിച്ചാൽ മതി എനിക്ക്. അമ്മാവാ ആളൊന്ന് ₹1 കോടി തരാമെന്നു മടക്കി പോക്കറ്റിൽ വെച്ചോളാൻ പറ. ഹലോ അമ്മാവനോട് സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ നീ കിടക്കുന്നത് പോലെ ഒരുത്തരന്റെ കാൽ കീഴി കിടന്നിരുന്നു. ആരാണ്? ഹോം മിനിസ്റ്റർ സാധു. അവനോ? അമ്മാവാ ആളൊന്നൊക്കെ ₹2 കോടി വെച്ച് തരാമെന്ന്. പിച്ചക്കാശി വെച്ചക്കട ഫോണ്. ഹലോ നിങ്ങളിങ്ങനെ വെറുതെ വില വെച്ചിട്ട് കാര്യം. ആ സാധു എന്നെ പുറകിൽ നിന്ന് കുത്തിയവനാ. ഉറുക്ക് വഴിയിൽ അവൻ മിനിസ്റ്ററായി, ഞാൻ MP ആയി, ഡൽഹിക്കും പോയി. അമ്മാവാ അമ്മാവൻ തന്നെ പറയാൻ പറയുന്നു. ഓരോരുത്തർക്കും ₹3 കോടി വീതം, 5, 15, എനിക്ക് 5, ടോട്ടൽ 20. ഇപ്പൊ തന്നെ 10 അഡ്വാൻസ് അയച്ചു തരാൻ പറ, ഞാൻ വന്നേക്കാം. ശരിയമ്മാവാ. ഹലോ അണ്ണാ അമ്മാവൻ പറയുന്നത് എന്റെ നന്ദി കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണ. എന്റെ പ്രാണം വരെ തരാമണ്ണ. ആ പാർട്ടി പ്രസിഡന്റ് നിന്റെ ഭാര്യയുടെ അനിയത്തിയെ വെച്ചോണ്ടിരിക്കുകയാണെന്ന് കേട്ടല്ലോ? അതെ അണ്ണാ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കുമല്ലേ? ആ കേൾക്കുമല്ലോ. എന്റെ മരുമകനെ യൂത്ത് പ്രസിഡന്റ് ആക്കാൻ പറഞ്ഞേക്ക്. ഇത്രയുള്ളോ? ഇതെന്ത് വലിയ പണി. താങ്ക് യു അമ്മാവ. താങ്ക്സ് വേണ്ട, കുറച്ച് സൂക്ഷിക്കേ. പെണ്ണുങ്ങളുടെ വീക്ക്നെസ് കുറയ്ക്കേ. അടുത്ത ഭാവിയിൽ നീ വരണം എന്റെ രാഷ്ട്രീയ പിൻഗാമിയായി. വലൈക്കും സലാം. അമ്മവാ, ഇന്ന് നമ്മുടെ കാതർ ഫയർ റിലീസായി, അറിയാമല്ലോ. അറിയാമടാ, അവനോടൊന്ന് സംസാരിക്കണം, ഫോൺ വിളിക്കേ. ഹലോ കാദർ ഭായ്. അസ്സലാമു അലൈക്കും എംപി സാറേ. നീ ജയിലിൽ നിന്ന് റിലീസായെന്ന് അറിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി. ആ സദാശിവനെ കഷ്ണം കഷ്ണമായി നുറുക്കിയെങ്കിൽ മാത്രമേ ഞമ്മക്ക് സന്തോഷാകൂ എം പി സാബേ. എനിക്കറിയാമടാ, മന്ത്രിയെ അവൻ കൊന്നിട്ട് നിന്നെ ജയിലിൽ പറഞ്ഞയച്ചു. അവൻ ബുദ്ധിയിൽ കുറുക്കനാ. അവനെ തട്ടണമെങ്കിൽ നമ്മളും കാട്ടിലെ കുറുക്കനെ പോലെ തക്ക നേരം നോക്കിയിരിക്കണം. കടുവയാണ് ഞാൻ, അലറൂല, കടിച്ചു കീറി ഞാൻ അവനെ. നിന്നെക്കാളും അധികം അവൻ എനിക്ക് ശത്രുവാടാ. അവന്റെ മരണത്തെയും അവനെ കൊല്ലാൻ പോകുന്ന നിന്റെ വരവിനെയും കാത്ത് ഞാൻ കുറേ കാലമായിരിക്കുന്നു. അവനെ എപ്പോ എവിടെ എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യാം. അതെനിക്ക് വിട്ടേരെ. നാളെ മോർണിംഗ് ഫ്ലൈറ്റ് നീ ഡൽഹിക്ക് വന്നേ. ആയിക്കോട്ടെ. എന്റെ കാതൃക്ക, എന്നെ ഓർത്ത് എന്നെ തേടി വന്നതല്ലേ? ഇന്നത്തെ ഈ രാത്രി എന്നോടൊത്ത് സുഖമായി കഴിയാതെ എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ? ഞാൻ തേടി തേടി വന്നത് വയസ്സായി പോയ അനക്ക് വേണ്ടിയല്ലടി, വയസ്സ് തുളുമ്പുന്ന നിന്റെ മോക്ക് വേണ്ടിയാ. അയ്യേ, അനക്ക് ഡാഡിയല്ല മോളെ, അനക്കുണ്ടാവാൻ പോന്ന കുട്ടിന്റെ ഡാഡിയാ. അങ്ങനെ പറയരുത്, നമ്മള് പറയരുത്. അല്ല മോളെ, അനക്കൊരു കുട്ടീനെ വേണ്ടേ കളിപ്പിക്കാനൊക്കെ? എവിടെ പോയി എന്റെ കൽവിലെ വെണ്ണിലാവിലെ? കണ്ടോ, Hey! നമസ്കാരം. എന്താടാ എന്ത് ചെയ്തെന്നാടാ? എന്ത് ഖാദർഭായിയെ മർഡർ ചെയ്തുന്നോ? എന്ത് പറ്റിയ അമ്മ? നമ്മുടെ ഖാദർഭായിയെ മർഡർ ചെയ്തു. ആരായിരിക്കും? ഡെഫിനിറ്റ് ആയിട്ട് ആ സാധു തന്നെ. ഇനി ചുമ്മാതിരിക്കുന്നത് എന്തിനാണ് അമ്മാവ? അവനെ തട്ടിയ പോരെ. ബാല, രാഷ്ട്രീയത്തിൽ ആവേശം പാടില്ല. ക്ഷമിക്ക്, അവന്റെ സമയം അടുത്തു കഴിഞ്ഞു. ഹലോ ഹലോ, ഭാഷയാണോ? അതെ. നിങ്ങളുടെ മകള് വിഷം കഴിച്ചു. എന്ത് പറ്റി ഭാഷ ഭായി? എന്റെ മോള് വിഷം കഴിച്ചു അത്രേ സാർ. സ്വാമി, എന്തു പറ്റി? ഭാഷയ്ക്ക് എന്തു പറ്റി? അദ്ദേഹത്തിന്റെ മകള് വിഷം കഴിച്ചു. ഭാഷ, ആ പെൺകുട്ടിയെ ഡോക്ടറാക്കണമെന്ന് വിചാരിച്ചിരുന്ന മാഡം. റാങ്ക് കിട്ടിയതുകൊണ്ടാണ് സീറ്റ്, മനസ്സിലായോ? ശരി. ഞങ്ങൾ എല്ലാരോടും 50 ലക്ഷം വാങ്ങുന്നേ. നിങ്ങള് റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ വന്നതുകൊണ്ട് ഇപ്പോ ഒരു 25 ലക്ഷമെങ്കിലും കെട്ടാൻ പറ്റിയ സീറ്റ് തരാം. അത്രയും പൈസ തരാൻ വയ്യ സാർ. നിങ്ങൾ പോലീസുകാർ സൈക്കിളുകാരനെ പോലും വിടില്ലല്ലോ. രണ്ടു കൈ നീട്ടിയല്ലേ സമ്പാദിക്കണേ. സാറ് പറയുന്ന പോലെ എല്ലാ പോലീസുകാരും അത്രക്കാരല്ല സാർ. ഞാൻ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നയാളാ. അതായത് ഞങ്ങൾ എല്ലാരും കൈക്കൂലി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞു വരാണോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സാർ. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടുവാടകയും കൊടുത്ത് കുടുംബം പുലർത്തി മോളെ പഠിപ്പിച്ച് ഇത്ര വരെ ആക്കി. ശരിയായ ചികിത്സ ലഭിക്കാതെ എന്റെ ഭാര്യ മരിച്ചുപോയി സാർ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ മോളെ ഡോക്ടർ ആക്കണമെന്ന് കരുതി ഓവർ ടൈം ഡ്യൂട്ടി വരെ ചെയ്തു സാർ. നിവർത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു 25,000 സംഘടിപ്പിക്കാം സാർ. എങ്ങനെയെങ്കിലും എന്റെ മോൾക്ക് സീറ്റ് തരണം സാർ. സാറിന്റെ കാല് പിടിക്കാം സാർ. ചത്തുപോയ ഭാര്യയെ ചികിത്സിക്കാൻ പോലും കാശില്ലാത്ത തന്നെ പോലുള്ളവർക്ക് എന്തിനാണോ ഡോക്ടർ പഠിത്തം? തന്റെ മോളെ കാണാൻ കൊള്ളാലോ. മേലുദ്യോഗസ്ഥന്മാരെ കാണിച്ച പെണ്ണിനെ കൊണ്ട് പിന്നുപകാരം ഉണ്ടാവുമെന്ന് കരുതി ഒരു കോൺസ്റ്റബിൾ പണിയെങ്കിലും കൊടുക്കാതിരിക്കില്ല. അവളെ ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട് കെട്ടിക്ക്. ഒരു കൊച്ചു കോൺസ്റ്റബിളിനെ പ്രസവിക്കട്ടെ. അല്ല പിന്നെ പോലീസുകാർക്ക് എന്തിനാടോ ഡോക്ടർ ബിരുദം? പോയട്ടെ പോയട്ടെ. ഡോക്ടറാകാൻ പറ്റാത്ത വിഷമത്തിൽ പാവ പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചു മാഡം. എന്താ മോളെ ഇത്? എന്നെക്കാളും നിനക്ക് ഡിഗ്രി വലുതായി പോയോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പൊയ്ക്കളയാന്ന് വിചാരിച്ചു. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ മോളെ? ഭാഷാഭായ്, മാഡം, സെറീന, ലൈഫില് ആഗ്രഹിച്ച ലക്ഷ്യം നേടാനുള്ള ചങ്കൂറ്റം ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. നോ കോംപ്രമൈസ്, ഓക്കെ? ഇതാ നിന്റെ MBBS സീറ്റ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച് മാഡം. ഇനി ഇങ്ങനെ ചെയ്യരുത്. നിന്റെ ഡൊണേഷനും ഫീസൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ നീ പകുതി ഡോക്ടറായി, ഓക്കെ? ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രപഞ്ചം മൊത്തം ആശ്വസിപ്പിക്കാൻ എന്റെ 2 കൈകൾ മതിയായില്ലെന്ന് വരാം, പക്ഷേ എന്റെ കൂടെയുള്ളവരുടെ കണ്ണീര് തുടയ്ക്കാൻ എന്റെ ചൂണ്ടുവിരൽ മാത്രം മതി. കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണെന്ന് പറയാം, പക്ഷെ അതുകൊണ്ടൊരു നല്ല കാര്യം നടക്കുമെങ്കിൽ അത് തെറ്റാവില്ല. അച്ചോ, പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ മായമ്മ ഗുഡാണെന്ന് കരുതിയത് കുറെ കഴിഞ്ഞപ്പോ ബാഡ് ആണെന്ന് തോന്നി. പിന്നെ ഈയിടെയായി വെരി വെരി ഗുഡാണെന്ന് തോന്നി തുടങ്ങി. ഒന്നോർത്ത എനിക്ക് ഇഷ്ടാവുന്നില്ല, പക്ഷേ വീണ്ടും ഓർത്ത ഒത്തിരി ഇഷ്ടം തോന്നുന്നു അച്ഛ. പണ്ടൊക്കെ അച്ഛൻ പറയാറില്ലേ ഡോക്ടർ ഡോക്ടർ ജോഡിയായ ഭംഗിയാവുമെന്ന്, പോലീസ് പോലീസിന്റെ ജോഡിയാ അതിലും വളരെ ഭംഗിയാവുമെന്ന്. ഞാനും പിന്നെ മാഡവും ഞങ്ങളുടെ ജോഡി ഭംഗിയായിരിക്കില്ലേ അച്ഛാ? അച്ഛനും ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്കും ഓക്കെ. രണ്ട് സ്പൂൺ മല്ലിക ചേർത്ത് മിക്സ് ചെയ്താൽ അമ്മു ആനന്ദം, ആനന്ദം. പിന്നൊന്ന് കണിവെച്ച് ക്ഷമയോടെ സ്നേഹിച്ച് ഒരു മുത്തം തന്നീടിൽ ആഹാ സ്വർഗമേ സ്വർഗം. എന്താടാ നോക്കണേ? ഒന്നുമില്ല. മെഡിക്കൽ കോളേജിൽ ചേരാൻ പോകുന്ന നമ്മുടെ സെറീനയ്ക്ക് നമ്മുടെ കോളനിക്കാരുടെ വകയായി ശുഭാശംസകൾ നേർന്നുകൊണ്ട് മാഡം ഒരു മോതിരം പ്രസന്റ് ചെയ്യുന്നതാണ്. ഒരു കോൺസ്റ്റബിൾ സർക്കിളിൽ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ചുറ്റുപാടുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കെല്ലാം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാം. അത്രയ്ക്ക് മഹത്തായ ഉദ്യോഗമാണെന്ന് എന്റെ വാപ്പ പറയുമായിരുന്നു. രാത്രിയും പകലും ജീവൻ പണയം വെച്ചുകൊണ്ട് ജനസേവനം ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ മകൾക്ക് ഡോക്ടറാകാൻ അർഹതയില്ലത്രേ. നമ്മളെ അപമാനിച്ച കോളേജ് അധികാരിയുടെ കരണത്തടിച്ചതുപോലെ നമ്മുടെ ഇൻസ്പെക്ടർ മാഡം ഡൊണേഷനും ഫീസും കെട്ടി നമ്മുടെ പെൺകുട്ടിക്ക് ഇപ്പോൾ ഡോക്ടറാകാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. നമ്മുടെ സെറീന വലിയ ഡോക്ടറായി അമേരിക്കയിൽ പോയി വലിയ നിലയിൽ എത്തണമെന്ന് അവളുടെ അച്ഛൻ ഭാഷ കണ്ട സ്വപ്നം സത്യമാക്കാനായി നാം കോളനിക്കാരെല്ലാവരും ഒന്നിച്ചെന്ന് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടറായാൽ അമേരിക്ക പോവില്ല, നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സിൽ തന്നെ ആശുപത്രി തുറക്കും. ചികിത്സിക്കാൻ പൈസയില്ലാതെ എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ അമ്മ മരിച്ചുപോയി. ഞാൻ ഡോക്ടറായതിനു ശേഷം ആരുടെ അമ്മയും അതുപോലെ മരിക്കരുത്. തൽക്കാലം ഇതിൽ കയറിക്കോ, അടുത്ത സ്റ്റേഷനിൽ മാറി കയറാം. എസ് നയനാണ്, മറക്കണ്ട. സൂക്ഷിച്ച്, ടിക്കറ്റ് നിന്റെ കയ്യിലുണ്ട്. മോളെ എത്തിയ ഉടനെ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം. സൂക്ഷിച്ചു മോളെ. You may go. Hello. Yes. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറഞ്ഞേച്ചേക്ക്. ഓക്കെ മാഡം. പക്ഷേ ഭായ്, മോളെ MBBS പഠിപ്പിക്കാന്ന് കേട്ടു. അതെ ഭായ്, അള്ളാവിന്റെ കൃപ കൊണ്ട് അവൾ വലിയ ഡോക്ടറാവും. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണ്. അല്ലാ കൈവിടില്ല ഭായ്. അങ്ങനെയാവട്ടെ. എന്താണ് സാബ്, എന്താ ഇവിടെ? ഭാഷ ഭായ് വരൂ. എന്ത് പറ്റി സാബ്? വരൂ ഭായ്, ഞാൻ പറയാം. എന്ത് പറ്റി സാബ്? ഇവരെല്ലാം എന്താ ഇവിടെ? மகளை வெறிச்ச துக்கத்திலே அத்தத்தை கொண்டான்னு தோணும். Excuse me. Yes. I'm Sub Inspector Ramaswamy. Hello. I want some information. Okay. Nambiar AC coach. Yana. Parnolu. Okay. Karinja Mona the AC coach il Serene and Penguti accident daily. Mona the running trainil or Penguti Jadiki. Yeah. Either AC coacha at the station learning S9 like Marno and Yana Parnel. In the other station don't die in Karila. Upon a Penguti train in the Vinagar and Karila? Arila, sir. Okay. Thank you for the information. It's okay, sir. ഇത് ഇതെന്റെ വീട്ടിൽ നിന്ന് തന്ന മോതിരമാണ്. ആ പെൺകുട്ടിയുടെ കൈയിൽ കിടന്ന മോതിരം നിന്റെ കൈ വന്നു. അവക്ക് എന്ത് പറ്റിയെന്ന് മാത്രം നിനക്ക് അറിയില്ല. അന്ന് ആ പെൺകുട്ടി വണ്ടി കയറിയതിനു ശേഷം എന്താ ഇവിടെ നിൽക്കുന്നേ? യെസ് നൈനി കേറണ്ടതാ സർ. ട്രെയിൻ വിട്ടതുകൊണ്ട് ഇതിൽ കേറിയതാ. ഇത് കേറാൻ പാടില്ല. ഇത് എസി കോച്ചാ. ഫൈൻ അടക്കേണ്ടി വരും. അയ്യോ ഇപ്പോ എന്ത് ചെയ്യും സർ? അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി മാറിക്കോളൂ. ശരി സർ. പുറത്തൊരുക്കിന് ചരക്ക് നിൽക്കണാളിയാ. വിളിച്ചോ സാർ? താങ്ക് യു സാർ. മോളെ സ്റ്റേഷൻ വരാൻ ഇനി സമയമുണ്ട്. പോയി അകത്തിരുന്നു. സാരില്ല സാർ, ഞാൻ എവിടെ നിന്നോളാം. മടിക്കണ്ട മോളെ, എന്റെ പെങ്ങളെ പോലെ നീ. കൂപ്പേ കാലിയാ, പോയിരുന്നു. എന്നാ ശരി സാർ. ഇതിന്റെ അകത്തിരുന്നു, ഒരു പ്രശ്നമില്ല. ശരി സാർ. ഇറ്റ്സ് ഓക്കെ സാർ. എൻജോയ് യുവർ സാർ. ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ പണി പോയത് തന്നെ. തന്റെ പണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ദിവളെ കൊണ്ട് പുറത്തുകളാ. ഓക്കെ സാർ. ശരി സാർ. അന്യായമായിട്ടവളെ കൊന്നു കളഞ്ഞില്ല. എഴുതി ഒപ്പിടാ മര്യാദ വേഗം നീ വേണം ഒപ്പിടാ പെട്ടെന്ന് ഒപ്പിടാൻ എന്താ വിചാരിച്ചിരിക്കണേ? ഇവരെ അറസ്റ്റ് ചെയ്താ ഇവിടെ കൊണ്ടുവരണം, ഇവരെ ഇന്ററോഗേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചായിരിക്കണം, ഇവരുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് വാങ്ങണമെങ്കിൽ ഇവിടെ വെച്ചായിരിക്കണം. പക്ഷെ താൻ ഇവരെ എവിടെയോ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഇവരെ അടിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഇവരുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി. ഹൗ ഡെയർ യു? മാഡം, ഇവരൊക്കെ പൈസയുടെ ബലം പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉള്ളവരാണ് മാഡം. ഇവരൊക്കെ നിയമത്തെ വളച്ചൊടിച്ച് രക്ഷപ്പെട്ട് പോയി കളയും. അതുകൊണ്ട് ഈ മർഡർ ചെയ്ത് ഇവരാണെന്നുള്ള കൺഫെഷൻ ലെറ്റർ വാങ്ങിച്ചത് മാഡം. ഇത് മതി മാഡം, കഴിവുകാരുടെ മോമാരെ കൊണ്ട് ജയിലിൽ എണ്ണിക്കാൻ. അതിങ്ങതാ എഫ്ഐആർ പേപ്പർ റെഡിയാക്കിയോ? റെഡിയാണ് മാഡം. അതിങ്ങതാ മാഡം, ഇങ്ങോട്ട് താടോ അവരോട്ടേക്ക്. മാഡം പ്ലീസ്. കോടതി അവർക്ക് ജാമ്യം നൽകി. ഇതാ ബെയിൽ പേപ്പേഴ്സ്. റിലീസ് them. മാഡം എന്താ ഇത്? I said release them. മാഡം വേണ്ട മാഡം, അവരെ റിലീസ് ചെയ്യരുത് മാഡം. അവരുടെ പേരിൽ കേസ് എടുക്കണം നമുക്ക്. It's none of your business. കേസ് ഫയൽ ചെയ്യണോ വേണ്ടയോന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. ചേട്ടാ, ആരോ ലേഡീസ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ആരാണെന്ന് പറയടോ. ശരി സർ. സർ, പോലീസ് ഓഫീസർ മായമ്മ. നമസ്തേ സർ. മന്ത്രി സാറേ, ഞങ്ങളുടെ മക്കൾ വെളിയിൽ വന്നു. വളരെ താങ്ക്സ്. ഹലോ, താങ്ക്സ് പറയണ്ട എന്റെ ചേട്ടനോടല്ല, ആ നിക്കണ പോലീസ് മാഡത്തിനോടാ. ഇതാ സർ സ്വാമി, ആ നാലുപേരെ കൊണ്ട് ഒപ്പിടിച്ച കൺഫെഷൻ ലെറ്ററും എഫ്ഐആറിന്റെ ഫയലും. ഓക്കേ 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 ഓക്കേ. എവിടെയോ കണ്ട പരിചയം. മായമ്മ സർ, ഈ നാലുപേരെയും എവിടെയോ കണ്ട പോലെയുണ്ട്. എന്നാ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണേ? നെക്സ്റ്റ് മൺഡേ സർ. നെക്സ്റ്റ് മൺഡേ. ആ നെക്സ്റ്റ് മൺഡേ. മന്ത്രി സാറേ, ഞങ്ങളുടെ പിള്ളേര് താങ്കളാണ് രക്ഷിച്ചത്. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ബ്ലാക്ക് മണി ഉണ്ടാണോ? അതോട്ടേക്ക് നീതി ന്യായം വരെ ചേട്ടൻ ബ്ലാക്ക് ആക്കും അല്ലേ ചേട്ടാ? സർ, I'll also make a move. മായമ്മ താനോട് ഇരിക്കേ. എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു തവണ കണ്ടിട്ടുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എനിക്ക് മറക്കാൻ പറ്റില്ല. ഏതെങ്കിലും പാർട്ടി വെച്ച് കണ്ടാണോ? ആ പോലീസ് ഡേ ഫംഗ്ഷൻ സാർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ കണ്ടതായിരിക്കും അല്ലേ? ശരി, പിന്നെ കാണാം. താങ്ക് യു സർ. മാഡം, എന്റെ ചേട്ടന്റെ നോട്ടം നിങ്ങളുടെ മേൽ വീണു. ഇനി നിങ്ങളുടെ സമയം നല്ലതാ. അതേടോ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി. ഓർഡർ ഓർഡർ ഓർഡർ. Please proceed. ഈ കേസ് ഡീൽ ചെയ്ത ഞാനാണ് സർ. എസി കോച്ച് അറ്റൻഡന്റ് നമ്പ്യാർ പറഞ്ഞ മൊഴി പ്രകാരം സെറീനയെ ഈ നാലു പേർ ചേർന്ന് അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു സർ. സെറീനയുടെ മൃതദേഹം കണ്ട് അവളുടെ വാപ്പ ഹെഡ് കോൺസ്റ്റബിൾ ഭാഷ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി സർ. ദാരുണമാണ് സർ. ഇവരെ വെറുതെ വിടരുത് സർ. സർ, വധശിക്ഷ തന്നെ കൊടുക്കണം സർ. തൂക്കി കൊല്ലണം സർ ഇവരെ. നമ്പ്യാർ നിങ്ങളാണോ? അതെ സർ. ആ സബ് ഇൻസ്പെക്ടർ ഇവിടെ പറഞ്ഞതെല്ലാം സത്യമാണ്. പച്ച കള്ളമാണ് സർ. ഇത് എസ് ഐ മെനഞ്ഞ കഥയാണ്. എന്നെ അടിച്ച് ബലം പ്രയോഗിച്ച് എഴുതി ഒപ്പിടിച്ചാണ് സർ. അപ്പൊ സത്യം എന്താണ്? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് സർ. സ്വാമി, ദിസ് ഈസ് കോർട്ട്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ശരിക്കും നടന്നത് എന്താണ് സർ? ആ പെൺകുട്ടി S9 കോച്ചിൽ കയറേണ്ടതിന് AC കോച്ച് കയറി സർ. അപ്പൊ സെൽഫോൺ റിംഗ് ചെയ്തു സർ. ബോയ് ഫ്രണ്ടുമായിട്ട് സെൽഫോണിൽ സംസാരിച്ചോണ്ടിരിക്കെ യു റാസ്കൽ പ്രേമിച്ചിട്ട് വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞ് സെൽഫോൺ വലിച്ചെറിഞ്ഞു സർ. ട്രെയിനിൽ നിർത്തി ചാടാൻ നോക്കി. ഞാൻ തടയാൻ എത്രയോ ശ്രമിച്ചതാണ്. ആ പിടിവലിയില് ആ പെൺകുട്ടിയുടെ മോതിരം എന്റെ കയ്യിൽ വന്നു സർ. പെട്ടെന്ന് ആ പെൺകുട്ടി ചാടി സർ. പാവം, എന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ ചത്തുപോയി സർ. കള്ളമാണ് സർ, പച്ച കള്ളമാണ് പറയുന്നത്. ഇവൻ പൈസ വാങ്ങിട്ട് കള്ളം പറയാ സർ. സത്യത്തിൽ ആ പെൺകുട്ടിക്ക് സെൽഫോണേ ഇല്ല. ഓർഡർ ഓർഡർ. ഞാൻ റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾ ആണ് സാർ. ആ പെൺകുട്ടിയുടെ ജാക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോട്ടോ. ഞാൻ റെയിൽവേ സൂപ്രണ്ടാണ് സാർ. പറയൂ. ഞങ്ങളുടെ റിസർവേഷൻ ചാർട്ട് പ്രകാരം ഈ 4 പേരും അന്ന് AC കോച്ചിൽ യാത്ര ചെയ്തിട്ടില്ല സാർ. ഐ ആം ഡോക്ടർ വെങ്കടേശൻ. സെറീനയുടെ ഡെഡ് ബോഡി ഞാനാ പോസ്റ്റ്മോർട്ടം ചെയ്തത്. മരിച്ച സമയത്ത് ആ പെൺകുട്ടി 3 മാസം ഗർഭിണിയായിരുന്നു. ഇതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാക്ഷിമൊഴികളും തെളിവുകളും വച്ച് നോക്കുമ്പോൾ സെറീന എന്ന പെൺകുട്ടി തന്നെ പ്രേമിച്ച കാമുകൻ ഗർഭവതിയാക്കി കൈയൊഴിഞ്ഞു എന്ന ദുഃഖത്തിന്റെ നിരാശയോടെ മനസ്സ് തകർന്ന് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഈ 4 യുവാക്കളും നിരപരാധികളായതിനാൽ നിരുപാധികം വിട്ടയക്കുന്നു. പോയില്ലേ, എല്ലാം പോയില്ലേ? ആ 4 ചെറുപ്പക്കാരും തൂക്കുപരത്തി തൂങ്ങാതെ രക്ഷപ്പെടാൻ കാരണം നിങ്ങൾ ഒരുത്തിയ? അതെ. അതിനെന്താ? അതിനെന്താന്നോ? വൗ, എത്ര കൂളായിട്ടാ മാഡം പറഞ്ഞത്. ഞാൻ അവരുടെ അടുത്ത് വാങ്ങിയ സ്റ്റേറ്റ്മെന്റും ഞാൻ എഴുതി ഉണ്ടാക്കിയ FIR കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എന്താവും? അവർക്ക് വധശിക്ഷ കിട്ടിയാനെ എന്ന് നീ അങ്ങ് വിചാരിച്ചാ മതിയോ? എന്റെ സ്വാമി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാ അവിടെ ഞാനും താനും മാത്രല്ലടോ. എനിക്ക് മീതെ ഒരു ഓഫീസർ ഉണ്ടറിയോ, അവന് മീതെ ഇനിയൊരാള്, അതിനു മേലെ ഇനിയൊരാള്, ഇവർക്ക് എല്ലാവർക്കും മീതെ നമ്മുടെ അപ്പൂപ്പൻ, ആ ഹോം മിനിസ്റ്റർ. ആ കടലാസുകൾ ഞാൻ കീറിയില്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരാരെങ്കിലും കീറും. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇന്ന് കോർട്ടിൽ നടന്നതെന്തോ അതേ നടക്കും. അതുകൊണ്ട് പൈസയ്ക്കും സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊടുത്തു മാഡം. സത്യം പറയും മാഡം, അവർ നിങ്ങൾ എന്ത് തന്നെ വശീകരിച്ചു മാഡം? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി എത്രയ്ക്ക് വിറ്റത്? എവിടെ നിന്ന് ആരോടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താണ് നീ പറയണ ധർമ്മം? എന്താ നിന്റെ പക്ഷത്തെ ന്യായം? ന്യായത്തിന്റെ കണ്ണുകൾ കെട്ടിയടാ, കുരുടിയായി പോയി. ധർമ്മം ഞൊണ്ടിക്കാലുമായി നടക്കുന്നു, മനുഷ്യത്വം നശിച്ചു പോയി. പച്ച നോട്ടാണ് പ്രപഞ്ചത്തിൽ നടത്തുന്നതെന്ന്. ധനവാന്റെയാണ് രാജ്യം, ബലവാന് മാത്രം ഭോജനം. ആവേശം കൊണ്ട് എന്ത് സാധിക്കും നീ? ആവിയായി പോകാമെന്നല്ലാതെ ഈ എന്നെ മാത്രം പഞ്ചാഗ്നിക്ക് ഹോമിക്കാനുള്ളതല്ല. യജ്ഞമാണ് ഞാൻ, ആയുധമല്ല ഞാൻ, യുദ്ധമാണ് ഞാൻ, തീപ്പൊരിയല്ല ഞാൻ, അഗ്നിപർവ്വതമാണ് ഞാൻ. നടക്കേണ്ട സമയത്ത് നടക്കേണ്ട വിധത്തിൽ നടക്കേണ്ട ന്യായവിധി നടന്നിരിക്കും. ഹേയ് പാപ്പ, നമ്മുടെ പേരെന്താ? എന്റെ പേരോ പിങ്കി. ഓ ബേബി, എവിടെയാണ് നമ്മുടെ വീട്? എന്റെ വീട് അട്ടപ്പാടിയിലാണേ. അമ്മോ, അതെന്താ? പഴമാ. ഇതെന്താ? അപ്പോ അതെന്താ? ഇതെന്താ? വെണ്ണയാ. അമ്മോ നിന്റെ കാര്യം സിംഗിളാണേ. ഹൈ, കണ്ടോടാ കണ്ടോടാ ഈ മായാ മോഹിനി, അട്ടപ്പാടി സുന്ദരി, കത്തി പോലെ കൊണ്ടു നീ. ഹൈ, കണ്ടോടാ കണ്ടോടാ ഈ മായാ മോഹിനി, വീണ പോലെ സുന്ദരി, ആരടി വന്നു നീ. 4 മുഴം തേല ചുറ്റി തൊട്ടൊരും മിന്നൽക്കടി, ആരുമില്ല നേരം എന്നെ കട്ടെടുത്തു തിന്നടി, അന്തപുരം തന്നിൽ ഇന്നു രാത്രി കൂടമല്ലടി. കണ്ടോട കണ്ടോട ഈ മായാ മോഹിനി, അട്ടപ്പാടി സുന്ദരി, കത്തി പോലെ കൊണ്ടു നീ. കണ്ടോട കണ്ടോട ഈ മായാ മോഹിനി, വീണ പോലെ സുന്ദരി, ആരടി വന്നു നീ. Crazy and flow, you make me do the crazy move again. I hold you all around, say the do you wanna, shake it do and gonna, shake it boom boom, shake it boom boom, shake it out. Chikka bukka raila vandi, trackilodum enda vandi. Ee chikka bukka raila vandi, trackilodum enda vandi. Dance boyal kittadilla vaadu chaarum enda vandi. Takkathil tanjathil enniran jaan porada. Ottamonni nippade vattamit nillada. Aage meeniyil ninde choodum churuma chermirikkan ende kayil nere mottum illada. Kelvi ketta mohini, manjamer mangani, ende ponnu mangani, muttu pole minnadi, ende mole sammadichal puri theeruminnadi. Yeah. Uh-huh. Uh-huh. Yeah, yeah. Uh-huh. Yeah, yeah. Yeah. Yeah, yeah. Baby. 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 Yeah, yeah. ചോക്ലേറ്റ് മാധുരി മധുരമാണു നീയടി തൊട്ടെറിഞ്ഞു തൊട്ടു തൊട്ടു കൊണ്ടുപോരും ഇന്നടി ഒരു പണി ചെയ്യാം, നിങ്ങൾ കണ്ണു പൊത്തിക്കോ, ഞാൻ പോയി ഒളിക്കാം. ആരാണോ എന്നെ ആദ്യം തേടി കണ്ടുപിടിക്കുന്നത് അവരാദ്യം. എന്താ അങ്ങനെയാണെങ്കിൽ കണ്ടുപൊത്തിക്കോ, കണ്ടുപൊത്തിക്കോ, പൊത്ത്. ആരായിരിക്കും ആദ്യം? നമ്മൾ തന്നെ, അല്ലാതെ വേറെ ആര്? ഇവിടുന്ന് എവിടെ? എടാ, അവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. സത്യത്തിന് മുകളിൽ മറ്റൊരു സത്യമുണ്ട്, ധർമ്മത്തിന് മുകളിൽ ഒരു ധർമ്മമുണ്ട്, ന്യായത്തിന് മുകളിൽ ന്യായം ഇനിയൊന്നുണ്ട്. അതാണ് ഈ മായമ്മ. മായമ്മ ഇന്ത്യൻ പോലീസ് സർവീസ്. മകനെ കൊന്നു കളഞ്ഞു. ഇതൊക്കെ ആ സദാശിവന്റെ പണിയാ. അതെ കളിയാ, ആ സാധു നിന്നോട് പക തീർക്കാൻ കോട്ടയിന്ന് പുറത്തു കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്ന് മൃഗീയമായി കൊന്നു കളഞ്ഞടിയാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്റെ മരുമകനെ നീ കൊല്ലിച്ചു, കാദർ ഭായെ നീ കൊന്നു, എന്റെ ആൾക്കാരെ ഓരോരുത്തരെ നീ കൊന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എടാ നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. എടുത്തോ എടുത്തോ, എന്നെ കൊല്ലണമെന്നല്ലേ ഉള്ളൂ, കൊന്നുകളാ. പണ്ട് മുതലേ നീ ഇങ്ങനെയാ, ആവേശം വരുമ്പോ ആലോചന കുറഞ്ഞു പോകും. നിന്റെ മരുമകനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ഒരിക്കലും വിശ്വസിക്കില്ല, പക്ഷെ താൻ വിശ്വസിച്ചു. ഓക്കെ, എന്ത് തന്നെ ആയാലും താൻ എന്റെ ഗുരുവല്ലേ, എന്റെ പ്രാണൻ ഞാൻ ഗുരുദക്ഷിണയായിട്ട് തരുന്നു, എന്നെ കൊന്നേക്ക്, കൊന്നേക്കണോ. അമ്മു, അഭിനയത്തിന്റെ കാര്യത്തിൽ സൂപ്പർ സ്റ്റാറോ സിനിമ സ്റ്റാറോ തോറ്റു പോവേ. എന്റെ ഗുരുവിന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും വലിയ സൗഭാഗ്യം എനിക്ക് ഇനി എപ്പ കിട്ടാനാ. എന്നെ കൊന്നുകളാ, എന്നെ കൊന്നുകളാ, കൊന്നുകളാ. സോറി സോറി. താൻ ഇത്ര ചീപ്പായിട്ട് ആലോചിക്കുന്നത് ഞാൻ കരുതിയല്ല. ആ, തനിക്കും എനിക്കും മധ്യ കുറെ പ്രശ്നങ്ങൾ കാണാം, അതൊക്കെ പൊളിറ്റിക്കൽ. അതുകൊണ്ട് ഞാൻ തന്റെ മരുമകനെ കൊല്ലൂന്ന് വിചാരിച്ചോ? അങ്ങനെ വന്നാലും ഇയാളെ കൊല്ലൂന്നല്ലാതെ. കോർട്ടിൽ കേസ് താറുമാറാക്കി ആ നാല് പിള്ളേരെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പദ്ധതി ആരായിട്ടേ നിങ്ങൾക്കറിയോ? നമ്മുടെ മന്ത്രി സാറാ. അപ്പൊ അവരെ കൊന്നത് ആരായിരിക്കും? ചേട്ടാ, CM. ആ, എനിക്ക് നമ്മുടെ CMനെ സംശയമുണ്ട്. എന്ത് CMO? ആ, താൻ ഡൽഹിയിൽ സ്ട്രോങ്, ഞാനാണെങ്കിൽ സ്റ്റേറ്റിൽ സ്ട്രോങ്. നമ്മൾ രണ്ടുപേരും പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഒന്നിച്ചാലോ? അയാളുടെ കസേരയ്ക്ക് നമ്മൾ കാരണം അപകടം ഉണ്ടാവുമെന്ന് പേടിച്ച് തനിക്ക് എന്നോട് ദേഷ്യം വരുത്താനായി അയാൾ ഇത് ചെയ്തിരിക്കണം. Absolutely you are right sir. എടോ CM, ഡൽഹി മൊത്തം എന്റെ കൈപ്പിടിയിലാണോ? ഞാനൊന്ന് വിരൽ ഞൊടിച്ചാലുണ്ടല്ലോ ഉടനെ നിന്റെ കസേര തെറിച്ചു പോകും. I got it. അവനെ ആരാണ് കൊന്നതെന്ന കാര്യം എനിക്ക് ഇപ്പം മനസ്സിലായി. ആരാടോ? രാമസ്വാമി. രാമസ്വാമി? യെസ്, ഐ രാമസ്വാമി. അവനായി കേസ് ഡീൽ ചെയ്തത്. ആ നാലുപേരെയും കോടതിയിൽ ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുത്ത് പ്രമോഷൻ നേടാമെന്ന് ആശിച്ചു. അത് മിസ്സായി എന്നറിഞ്ഞപ്പോ ആ നാലുപേരെയും കൊന്നൊടുക്കി. ചേട്ടാ, CM. ആ, അവന്റെ പറയാ CM ഉണ്ടായിക്കാണോ? സത്യമാണ് സാർ. അവൻ കോടതിയിൽ വെച്ച് അവർ ആക്രമിച്ചതാ. അന്ന് ആ ഇൻസ്പെക്ടർ തടുത്തില്ലായിരുന്നെങ്കിൽ അവൻ അവരവിടെ വെച്ച് കൊന്നേനെ. പോയി അവനെ തേടി പിടിച്ചു കൊണ്ടുപോവാ, കയ്യും കാലും വെട്ടിക്കൊണ്ടുപോവാ ആ നായിന്റെ മോന്റെ. അവരെ കൊല്ലാൻ വന്നതാണോ എന്നെ രക്ഷപ്പെടുത്താൻ വന്നതാണോ? എന്നെ രക്ഷപ്പെടുത്താനാണ് വന്നതെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യം എന്താ നിനക്ക്? സത്യത്തിൽ ആരാ നീ? പ്രപഞ്ചത്തെ മൊത്തം ആശ്വസിപ്പിക്കാൻ എന്റെ ഈ രണ്ട് കൈകൾ മതിയായില്ലെന്ന് വരാം, പക്ഷേ എന്റെ കൂടെയുള്ളവരുടെ കണ്ണീര് തുടയ്ക്കാൻ എന്റെ ചൂണ്ടുവിരൽ മതിയാവും. മാഡം, യെസ്, ഞാൻ തന്നെ മായമായ IPS ഇന്ത്യൻ പോലീസ് സർവീസ് യൂണിഫോം ഇട്ട് ചെയ്യാനാവാത്ത ന്യായത്തെ വിത്തൌട്ട് യൂണിഫോം ചെയ്യുന്നു ഞാൻ. സെറീനയുടെ മരണത്തിന് കാരണക്കാരായ ആ 4 പേരെയും ഓടിച്ചിട്ട് വേട്ടയാടി കഷ്ണം കഷ്ണമായി അഴിഞ്ഞു കൊന്നു. കുറ്റം ചെയ്തവൻ ആരായാലും ശരി, ആ ന്യായസ്ഥാനത്തേക്ക് പോയി പുറത്തു വന്നേക്കാം, പക്ഷേ എന്റെ ന്യായസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാനാവില്ല. മാഡം, നിങ്ങൾ എനിക്ക് പരിചയമുള്ള മാഡം അല്ല. ഇതേതോ ശക്തി ആവാഹിച്ചതുപോലെ. അതെ, ഒരു മഹാശക്തി എന്നിൽ ആവാഹിച്ചിരിക്കുന്നു. ആ ശക്തിയുടെ പേര് ദുർഗ, കനക ദുർഗ, എന്റെ ചേച്ചി. ദേവി ക്ഷേത്രത്തിലെ ഉത്സവ ദിവസമാണ് ഞാൻ ജനിച്ചത്. മരിച്ചുപോയി. പിന്നെ എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ എന്റെ ചേച്ചിയായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയെന്ന് ഞാൻ വിളിച്ചിട്ടില്ല, ചേച്ചി എന്നേ വിളിച്ചിട്ടുള്ളൂ. മോളെ, നീ ആ രണ്ടാമത്തെ റൂമിലേക്ക് പൊയ്ക്കോ. എന്നെ പഠിപ്പിക്കാനായി ചേച്ചി സ്വന്തം പഠിത്തം നിർത്തി. എന്നെ ഹോസ്റ്റലിൽ ചേർത്തിട്ട് ചേച്ചി പല സ്ഥലങ്ങളിലും ഡാൻസ് പ്രോഗ്രാം നടത്തുമായിരുന്നു. നിർത്താൻ പറഞ്ഞാൽ എന്തിനുള്ള പുറപ്പാടാ? ഇത് ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാമാ, ക്ലാസിക്കൽ ഡാൻസ്. ആ പെൺകുട്ടി അതാണ് ചെയ്യണേ. അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇഷ്ടമുള്ളവർക്ക് ഇരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് പുറത്തേക്ക് പോവാം. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാ കൊന്നുകളയും ഞാൻ. നടക്കട്ടെ. അയാളെ കണ്ട് പേടി കൊണ്ടോ ബഹുമാനം കൊണ്ടോ എന്നറിയില്ല, ജനം നിശബ്ദരായി. പ്രോഗ്രാം തുടർന്നു. എവിടേക്കാ നിങ്ങക്ക് പോകേണ്ടത്? ശങ്കരൻകുളത്തേക്ക്. ശങ്കരൻകുളമോ? ഈ പാതിരാത്രിയിലോ? വരൂ വരൂ, ഞാൻ കൊണ്ടേ ഡ്രോപ്പ് ചെയ്യാം. സാരമില്ല സർ, ലാസ്റ്റ് ബസ് ഉണ്ട്, ഞാൻ പോയിക്കോളാം. ഓക്കെ ശരി. ഇനി ഇതുപോലത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതി. വരട്ടെ സർ. ഹലോ, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഇതെന്റെ ഫോൺ, ഇത് കയ്യിൽ വെച്ചോളൂ. ഇനി ഡാൻസ് പ്രോഗ്രാം ഉള്ളപ്പോ എനിക്കൊന്ന് ഫോൺ ചെയ്താൽ മതി. സാരമില്ല, ഒരു ഗിഫ്റ്റ് ആയിട്ട് വെച്ചോളൂ. ഇന്നത്തെ നിങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം വളരെ നന്നായിരുന്നു. ഞാൻ ശങ്കരൻകുളം വരെ പോകേണ്ടതാ, ലാസ്റ്റ് ബസ് മിസ്സായി പോയി. ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞോട്ടെ. പോലീസ് സ്റ്റേഷനിൽ രാത്രി സ്ത്രീകൾ താമസിക്കാൻ പാടില്ല. അതല്ല, രാവിലെ തന്നെ ഞാൻ പോയിക്കോളാം, പ്ലീസ്. എന്നാ ശരി, അവിടെ പോയി കിടന്നോളൂ. താങ്ക്സ് സാർ. അവര് ശങ്കരൻകുളത്തേക്ക്. ഞാൻ ശങ്കരൻകുളത്തേക്ക് പോകേണ്ടതാ സാർ, ബസ് മിസ്സായി പോയതാ. വെളുപ്പിനെ തന്നെ പോയിക്കോളെ സാർ. എനിക്കെല്ലാം അറിയാം. മഴ കൂട്ടിനാരൂരി ഈ രാത്രി തീ കൂട്ടിനിരിക്കാമെങ്കിൽ പ്ലീസ് സാർ. സാർ വേണ്ട സാർ, പ്ലീസ് പേടിക്കണ്ട സാർ, പ്ലീസ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഇതെന്റെ സ്റ്റേഷനാ, ഇവിടെ ആരും വരില്ല. ഹലോ, ഇവിടെ ഇൻസ്പെക്ടർ എന്നെ ഉപദ്രവിക്കുന്നു സർ. ഫോൺ അവന്റെ കൊടുക്ക്. ഹലോ സാധു അണ്ണാ, ആ പെൺകുട്ടി എനിക്ക് വേണ്ടപ്പെട്ടോളാ. 5 മിനിറ്റിൽ എന്റെ വീട്ടിലെത്തിച്ചിരിക്കണം. നമസ്കാരം അണ്ണാ. എന്താടാ അണ്ണാ, അണ്ണന് വേണ്ടപ്പെട്ടവരാണെന്ന് അറിയാതെ പറ്റിപ്പോയ അണ്ണാ, ഇത്തവണത്തേക്ക് ക്ഷമിക്കണം അണ്ണാ. പോ പോ, വരട്ടെ അണ്ണാ. പോടാ, വരട്ടെ ചേച്ചി. അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ, സിറ്റിയിൽ നിന്നെ പോലത്തെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നാ വലിയ പ്രശ്നമാകുമെന്ന്. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പറയാ വേണ്ട, നീ ഇവിടെ നിന്നോ, സേഫ് ആയിട്ടിരിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോയിക്കോളൂ, അകത്തേക്ക് പോയിക്കോളൂ പ്ലീസ്. ഞാനിവിടെ ഇല്ലേ. നിങ്ങൾക്ക് മാറി കൊടുക്കാൻ വേറെ ഉടുപ്പില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാ ഇത് കൊണ്ടുവന്ന്. ഏതോ ബുക്കിൽ വായിച്ചിട്ടുണ്ട്, അതായത് അതിഥിയെ ദൈവം പോലെ കരുതണമെന്ന്. മടിക്കാതെ മേടിച്ചോളൂ. ഓം നാരായണ നാരായണ ഓം ഓം. അയാളുടെ വാക്കുകൾ ഓരോന്നും ചേച്ചി വിശ്വസിച്ച് അവിടെ തന്നെ താമസം തുടങ്ങി. എന്നെ പഠിക്കാനായി ഹോസ്റ്റലിൽ ചേർത്തിട്ട് ചേച്ചി ഡാൻസ് പ്രോഗ്രാമിന് പോകുമായിരുന്നു. സാധു ഒരു സംരക്ഷകനെ പോലെയായിരുന്നു, വളരെ മാന്യമായി തന്നെ പെരുമാറിയിരുന്നു. ആശ്രയം കൊടുത്തതല്ലേ എന്ന് വെച്ച് അതിരുകടന്ന് പ്രവർത്തിച്ചിരുന്നില്ല. കല്യാണം കഴിയാതെ നമ്മൾ ഇരുവരും ഒരുമിച്ച് താമസിക്കുന്നു, പലരും പല വിധത്തിൽ വിമർശിക്കുന്നു. പുരുഷനായ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിനക്കൊരു ചീത്തപ്പേരുണ്ടാകുന്ന എനിക്കിഷ്ടമല്ല. ദുർഗേ, നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാം. അല്ല, നിനക്ക് സമ്മതം ഇല്ലെങ്കിൽ പിന്നെ. ആ നല്ല മനസ്സ് കണ്ടിട്ട് അയാൾ തുണയ്ക്കുണ്ടായാൽ മാനം മര്യാദയോടെ ജീവിക്കാമെന്ന ചേച്ചിക്ക് വിശ്വാസമായി. എന്നെ നന്നായി പഠിപ്പിച്ച് എന്റെ ഭാവി നന്നാക്കാൻ അയാളുടെ സഹായം വേണ്ടിവരുമെന്ന് തോന്നി ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം കഴിയുന്നതുവരെ ചേച്ചിക്ക് അയാളുടെ ശരിയായ രൂപം കാണാൻ കഴിഞ്ഞില്ല. സാധു, പുറമെ സാധുവായ ഒരു പരമനീചനായിരുന്നു. രാഷ്ട്രീയത്തിൽ ഉയരാനായി ഏത് കുറുക്കു വഴിയും സ്വീകരിക്കാൻ അവൻ തയ്യാറായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ ചതിക്കുന്നത് അവന്റെ തൊഴിലായിരുന്നു. ലോക്കൽ MLA വിശ്വംഭരന്റെ വലത് കൈയായിരുന്നു അവൻ. എന്റെ കല്യാണം കഴിഞ്ഞു സാർ. മന്ത്രി ഗോവിന്ദന്റെ കാൽ കീഴിലെ പട്ടിയായിരുന്നു അവൻ. മന്ത്രിയെ പിടിച്ച് കോർപ്പറേഷൻ ചെയർമാൻ ആകാൻ അവൻ പ്ലാൻ ഇട്ടു. എടാ, നിന്നെ കോർപ്പറേഷൻ ചെയർമാൻ ആക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ മന്ത്രി. എല്ലാം എന്റെ ഗുരുവിന്റെ ദയാ. അല്ല, അന്നെ കോർപ്പറേഷൻ ചെയർമാൻ ആക്കിയാലേ നമ്മളെ സാറിന് എന്താ ലാഭം? എന്റെ തല കൊയ്തി കാൽക്കിഴി വെച്ചാ മതിയോ? അത്രയ്ക്ക് ബാൻഡടാ. അങ്ങനെ സന്തോഷിപ്പിക്കാൻ അത് മതി. മന്ത്രി സാറിനെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞാൻ അതുടനെ ചെയ്തിരിക്കും. ഇന്നലെ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ട് നിക്കാ കഴിച്ചാന്ന് നീ പറഞ്ഞില്ലേ സാറിനോട്? അത് ശരിക്കും നിക്കാ കഴിച്ചായിരുന്നോ അല്ല വെറുതെ കല്യാണം കഴിച്ച? അടാ, നമ്മുടെ സാറിന് ആ പെൺകുട്ടിയോട് ഒരു മൊഞ്ചുണ്ടടാ. എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ പറഞ്ഞില്ലടാ അവൻ അവളെ വിവാഹം കഴിച്ചാണ് ചോദിക്കുന്നത്, മര്യാദയില്ലെന്ന് പറഞ്ഞത് കേട്ടോ നീ? പൊട്ടത്തരം വിളിച്ചു പറയുന്നു. സോറിയടാ സാധു, നീ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ പലതരം ഫുഡ് വേണമെന്ന് ചോദിച്ചു, ഞാൻ സപ്ലൈ ചെയ്തു. പലതരം കള്ള് വേണമെന്ന് പറഞ്ഞു, ഞാൻ സപ്ലൈ ചെയ്തു. പെൺകുട്ടികൾ വേണമെന്ന് പറഞ്ഞു, അത് സപ്ലൈ ചെയ്തു. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യയെ സപ്ലൈ ചെയ്യണോന്ന് എനിക്ക് നേരത്തെ തോന്നാത്തതിന് എന്നോട് ക്ഷമിക്കണം സാർ. ഇപ്പൊ കൊണ്ടുവരാം സാർ, ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവന്നില്ല. മനുഷ്യനാണോ മൃഗമാണോ നീ? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മറ്റൊരുത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ എന്താടി തെറ്റ്? ഈ രാത്രി നീ ഒന്ന് കണ്ണടച്ചാ മതി. നേരം വെളുക്കുമ്പോൾ നിന്റെ ഭർത്താവ് കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കും. എന്തേ നിന്റെ ഭാര്യ പറഞ്ഞേച്ചാൽ എന്താ? എന്താണ് പറഞ്ഞത്? നീ വലിയ പതിവ്രതയാണെന്ന് വിചാരിച്ചിരിക്കാനോടി? നിന്റെ തുണി മൊത്തം ഉരിഞ്ഞ് മാർക്കറ്റ് കൊണ്ട് നിർത്തി 10-20 വിറ്റുകളെ ഞാൻ നോക്കൂ. നല്ല മനുഷ്യനോ ചീത്ത മനുഷ്യനോ എന്റെ ഭർത്താവാണ് നിങ്ങൾ. നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വേറൊരു മനുഷ്യൻ എന്നെ തൊടുന്നത് കണ്ട് ദേഷ്യം വരുന്നില്ലേ നിങ്ങൾക്ക്? ദേഷ്യം, പൗരുഷം, നാണം, ലജ്ജ, മാനം, മര്യാദ ഇതൊന്നും തീരെ ഇല്ലാത്തൊരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ മൊത്തം ഉണ്ടെങ്കിൽ അത് ഞാനാടി. നിന്നെ കൊണ്ടുതരാന്ന് മന്ത്രിക്ക് വാക്ക് കൊടുത്തുപോയി. വാക്ക് മാറാമോ? സമ്മതിക്കടി. ആ പിന്നെ തല്ലിപ്പഴിപ്പിക്കുന്ന പഴത്തിനും ഒരു രുചി വേറെ തന്നെയാ. നിനക്ക് വെറൈറ്റി, എനിക്ക് പ്രൊമോഷൻ. സമ്മതിക്കടി. അവളുടെ കാലി പിടിക്കുന്ന എന്തിനാ? കയ്യും കാലും കെട്ടി മന്ത്രിയുടെ മുറി കൊണ്ടുപോയി വിട്. അങ്ങനെ ഡീൽ ചെയ്തോളും. വേണ്ട വേണ്ട, മിനിസ്റ്റർ സാറിന് ബലം പുരയ്ക്കുന്ന ഇഷ്ടാവൂല. ഇനി ഓൾ അവിടെ പോയി എന്തെങ്കിലും അപ്പ് ഡൗൺ ആയാലേ സംഗതി ബേജാറാവുമ്പായി. എന്നാ പിന്നെ ഇവിടെ കൊല്ല്. എനിക്കൊരാവശ്യത്തിന് ഉപയോഗപ്പെടാത്തവളെ എനിക്ക് ആവശ്യമില്ല. വലിച്ചഴിച്ചുകൊണ്ട് ബാൽക്കണി തള്ളിക്കളാം. മോളിൽ ചെന്ന് തുണി ഉണക്കാനിട്ടപ്പോ കാല് വഴുതി വീണാന്ന് പറഞ്ഞാൽ കേസ് ക്ലോസ്. ഇവിടെ കൊണ്ടുപോയി തുളയ്ക്ക്. ഞാനാ സ്കൂളിലെ ഫസ്റ്റ് ചേച്ചി. കോളേജിൽ സീറ്റ് കിട്ടാൻ കുറച്ച് വിഷമാ. രാഷ്ട്രീയക്കാരെങ്കിലും പിടിച്ചാലേ നടക്കൂ. നീ വലുതായി പഠിച്ച് പാസ്സായി വലിയ പോലീസ് ഓഫീസർ ആവണം. വേണ്ട, പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ദുർഗേ, കോഴിയെ വളർത്തുന്നത് കോഴി ഇറച്ചി തിന്നാനായിട്ട്, ആടിനെ വളർത്തുന്നതോ പെരുന്നാളിന് ബലിയിടാനായിട്ട്. നിന്നെ മാതിരി ഒരു പെണ്ണിനെ വളർത്തുന്നത് പുരുഷന്മാർക്ക് സുഖം കൊടുക്കാനായിട്ട്. മനസ്സിലായോ? കോർപ്പറേഷൻ ചെയർമാൻ എന്നല്ല, ഇനി MLA ആയാലും ഇവൻ എന്റെ കാൽ കീഴിൽ തന്നെ കിടക്കും. എന്ത്, എനിക്ക് MLA ആവാൻ പറ്റുമോ? ആകൂടാ. ഉടനെ മന്ത്രിസഭയിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോവാ. നിന്നെ ഞാൻ MLA ആക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യണം. പറയൂ സാർ. നിങ്ങളുടെ MLA ഉണ്ടല്ലോ, അവൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. അവനെ തട്ടിയരെ. അവൻ ചത്തുപോയാ ഞാൻ എങ്ങനെ MLA ആവുമെന്ന് മനസ്സിലായില്ലല്ലോ. എടാ മണ്ട, അവൻ ചത്തുപോയാ MLA സീറ്റ് കാലിയാവും. അവിടെ ഞാൻ നിന്നെ പിടിച്ചിരുത്താം. അതെയോ? എനിക്കൊരു സംശയം. എന്താടാ? MLA സീറ്റ് കാലിയാക്കിയാ ഞാൻ MLA ആവും. അങ്ങനെയാണെങ്കിൽ മന്ത്രി സീറ്റ് കാലിയാക്കിയാ ഞാൻ മന്ത്രി ആണല്ലോ സാറേ. നീ എന്താടാ പറഞ്ഞു വരുന്നത്? സീറ്റ് കാലിയാക്കണം മന്ത്രി. എന്താണ് ഈ സാധു? താൻ ഓപ്പോസിഷൻകാരുടെ വാക്കിൽ മയങ്ങിപ്പോയി എന്ന് ഞാൻ മോളിലേക്ക് ഒരു ന്യൂസ് അങ്ങ് ലീക്ക് ചെയ്തു. ഇനി താൻ മരിച്ചു പോയാ എന്നെ മന്ത്രിയാക്കാന്ന് ഞാൻ അവരുമായിട്ടൊരു ധാരണയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് താൻ മരിക്കാതെ പറ്റില്ല. തന്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോയടോ. ഞാൻ കാൽ കീഴി കിടക്കുന്ന നായല്ലടോ, ബുദ്ധിയുള്ള കുറുക്കനാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സദാശിവൻ ഏരംപള്ളി എന്ന ഞാൻ എന്റെ വീട്ടിൽ നീ കാലുകുത്തിയ നേരം നല്ലതാ. വെറും MLAയുടെ അസിസ്റ്റന്റ് ആയിരുന്ന ഞാൻ ഇപ്പൊ മിനിസ്റ്റർ ആയിപ്പോയി. നീ മാത്രം മാറാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് മനുഷ്യനെ കൊല്ലും. കുറച്ച് പൊന്ന്, പണം, ബിൽഡിംഗ്, ഭൂമി ഒന്നും വേണ്ട. തരാന്ന് പറഞ്ഞാലും വേണ്ട. ആ ചോദിക്കടി, ചോദിക്കുന്നേ, ചോദിക്കേ. എനിക്കൊരു സഹായം ചെയ്യാവോ? സഹായമോ? ഞാൻ ഈ കേൾക്കണത് നേരാണോ? സഹായം വേണമെന്നോ? ചോദിക്ക ചോദിക്ക ചോദിക്ക, എന്ത് വേണമെന്ന് വെച്ചാ ചോദിക്ക, ഞാൻ തരൂല്ലേ. എനിക്ക് കോളേജിൽ ഒരു സീറ്റ് വേണം. എന്ത് പറഞ്ഞു? നിനക്ക് കോളേജിൽ പോയി പഠിക്കണമെന്നോ? സീറ്റ് എനിക്കല്ല, എന്റെ അനീതിക്ക. നിനക്കൊരു അനീതി ഉണ്ടോ? പറഞ്ഞില്ലല്ലോ ഇതുവരെ. പറയരുതെന്ന് വിചാരിച്ചതാ. നിന്നെ പോലെ ഇരിക്കോ? അതറിയേണ്ട ആവശ്യമില്ല. സീറ്റ് തരുമോ ഇല്ലയോ? ആ പറഞ്ഞില്ലേ തരാമെന്ന്, അതെന്റെ കടമയാ. നിന്റെ അനിയത്തി എന്ന് വെച്ചാ എന്റെയും അനിയത്തി, എന്റെ മോളെ പോലെ. ഇപ്പൊ സീറ്റ് അറേഞ്ച് ചെയ്യാം. ഞാൻ മിനിസ്റ്ററുടെ പേയാണ്. നിങ്ങളുടെ സിസ്റ്ററിന് കോളേജിൽ സീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ, പേരെന്താണ്? പേര് മായമ്മ. ദുർഗേ, നിങ്ങളുടെ അനിയത്തിക്ക് കോളേജിലെ സീറ്റ് കൺഫേം ആയി. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. നന്ദിയുണ്ട്. എന്റെ അനിയത്തി കൂട്ടിക്കൊണ്ടു വന്നതാ. അവൾ ഇവിടുന്ന് പോയല്ലോ. പോയിന്നോ? എവിടേക്ക്? കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞാ പോയത്. വരൂ. എന്നെന്താ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അകത്തേക്ക് വരൂ, പറയാം. എന്റെ ചേച്ചി ഇവിടെ അകത്തുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. ശരി, പോയിക്കോളൂ. വാ മോളെ, വാ വാ. എന്റെ ചേച്ചി ഇവിടെ ഉണ്ടോ? ദുർഗ, ദുർഗ എവിടെയെങ്കിലും എപ്പോ വരും? നീ വാ, നീ വാ മോളെ. സാരല്ല സാർ, ഞാൻ പുറത്തേക്കാം. ആ പേടിക്കണ്ട, ഞാനേ നിന്റെ ചേട്ടനാ മോളെ. അതായത് നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, നിനക്ക് പകുതി ഭർത്താവ്. വാ വാ വാ, ഇരിക്കും മോളെ. മോളെ ഇരിക്കും മോളെ, ഞാനല്ലേ ചേട്ടനല്ലേ, ഇരിക്കും. ഇവളുടെ വായം പൊത്തി ഇവളകത്ത് കൊണ്ട് എവിടെയെങ്കിലും അടച്ചു വെക്കാം. എന്താ ദുർഗേ, എന്താ നീ ഇതിലെ വന്ന? ഹോസ്റ്റലിന്ന് എന്റെ അഞ്ചെത്തി പുറപ്പെട്ടു, പക്ഷെ കോളേജിൽ പോയിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ. എനിക്ക് പേടിയാവുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എവിടെ പോയിരിക്കാനാ? ഏയ് ഏതെങ്കിലും ട്രാഫിക്കിൽ പെട്ട് കാണും. ഈ നേരം കൊണ്ട് അവള് കോളേജിലെത്തി കാണും. വാ, കം കം കം. വേണ്ട വേണ്ട, ഞാൻ കോളേജിൽ പോയി നോക്കിട്ട് വരാം. ദുർഗേ, നമ്മുടെ കാർ എടുത്തിട്ട് പോ. മാഡമിനെ കൊണ്ടുപോ. ശരി സാർ. മിണ്ടാതെ അവിടെ ഇരിക്കണം. മിണ്ടരുത്. എന്തിനാ പേടിക്കണേ? ഞാനല്ലേ ഉള്ളത്. നിന്റെ ചേച്ചിയോ പോയി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എൻജോയ് ചെയ്യാന്നേ. പറയുന്നു കേക്ക്. എന്റെ ജീവിതം നശിപ്പിച്ചതും പോരാ, ഇപ്പൊ എന്റെ അനിയത്തെ നശിപ്പിക്കാൻ നോക്കുന്നു. നിന്നെ ഞാൻ നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചെന്നോ? എടീ, നിനക്കൊരു ലൈഫ് തന്നവനാ ഞാൻ, അത് നീ മറക്കണ്ട. എന്റെ അനിയത്തെ എന്തെങ്കിലും ചെയ്താ നിന്റെ മോളെ പോലെയാണെന്ന് നീരല്ലേ പറഞ്ഞത്? അതാണ് നിന്റെ പ്രോബ്ലം അല്ലേ? അപ്പൊ ആ താലി അങ്ങ് ഊരിയാലോ? ഇപ്പൊ ഇത് ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടും. അവൾ എന്റെ ഭാര്യയാണ്. പുറത്തു പോകാൻ പാടില്ല, പട്ടികൾ അയച്ചു വിടണം. ശരി സാർ. ഞാൻ നോക്കിക്കോളാം. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, പോയി പിടിച്ചോണ്ട് വാടാ. ശരിയെന്നാ. അവരെ നശിപ്പിച്ചതുകൊണ്ട് നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. പോയി ബാക്കിയുള്ള ഓരോരുത്തരെയും വകവരുത്തിയേക്ക്. തലയിലൊരു തൊപ്പി, ഉടലിലൊരു യൂണിഫോം, കയ്യിലൊരു ലാത്തി, ഒരു തോക്കും. വേസ്റ്റ് നമ്മൾ കാക്കിയിട്ട കൈദികളാണ്. നമ്മുടെ കൈകളിൽ നിയമമല്ല, കൈവിലങ്ങാവുള്ളത്. റൂൾസ് പ്രകാരം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ നായിന്റെ മക്കൾ നമ്മളെ ജോലി ചെയ്യാൻ അനുവദിച്ചാലല്ലേ ദേ ഇവനെ പോലെ പട്ടയടിച്ച് അർദ്ധരാത്രി റോട്ടിൽ നിന്ന് ലൈറ്റില്ലാത്ത സൈക്കിൾ പിടിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? നീ കുറച്ചുനാൾ പോലീസാണെന്ന് മറന്നേക്ക്. പുറപ്പെട്. നീയും കുറച്ചുനാൾ പോലീസാണെന്ന് മറന്നേക്ക്. അറ്റാക്ക്. നീ എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനും നിന്നോടൊന്നും പറഞ്ഞില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. കൊന്നുകളാവന്മാരെ. ടെൻഷനിലാണെന്ന് തോന്നുന്നു. എനി പ്രോബ്ലം? ആകെ പ്രോബ്ലമാ. നിനക്ക് പ്രോബ്ലോ? ഏ വെറുതെ തമാശ പറഞ്ഞ കേട്ടാ. ശരിക്കും പ്രോബ്ലം ഉണ്ട്. ആരാ നിനക്ക് പ്രോബ്ലം തരുന്നത്? ഒരു പരമ ദുഷ്ടൻ. ദുഷ്ടനോ? നമ്മുടെ സംസ്ഥാനത്തെ ചേട്ടനേക്കാൾ വലിയ ദുഷ്ടനോ? അല്ല ചേട്ടാ, ചേട്ടൻ പരമ ദുഷ്ടനല്ല, ദൈവമാണ്. ദൈവോ? ഇക്കാര്യം ചേട്ടൻ കൊന്ന അങ്ങനെ ഭാര്യ പോലും പറഞ്ഞിട്ടില്ല. ഇയാള് അപ്പൊ സ്വന്തം ഭാര്യയെ കൊന്നു? ചുമ്മാ, അവള് പിഴച്ചതായിരുന്നു. എത്രയായിരുന്നു അവൾക്ക് ബന്ധങ്ങള്? സൂയിസൈഡ് ചെയ്ത് ചത്തതാ. എന്തു പറ്റി? തകർന്നു. നീ നേരത്തെ പറഞ്ഞ ആ ദുഷ്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. എം പി വിശ്വംഭരൻ. അവനോ? അവനെന്ത് ചെയ്തു? ഹോം മിനിസ്റ്റർ കൊല്ലാൻ പറഞ്ഞു. എന്തിന്? നിങ്ങൾ ചത്താൽ അയാളെ ഹോം മിനിസ്റ്റർ ആക്കാമെന്ന് പറഞ്ഞു. ആര്? സിഎം. സിഎംഒ? അതെ സർ. നിങ്ങൾക്കെതിരായി അവര് രണ്ടുപേരും ഒരുമിച്ചു. മിനിസ്റ്റർ കൊല്ലാമെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും. അത്ര കൊല്ലില്ല. ചേട്ടനെ ഇഷ്ടോ? ചേട്ടൻ ഇഷ്ടോ? അതേടോ എന്തുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ ചേട്ടനെന്ന് വെച്ചാ ഇഷ്ടം. അതെ എന്തുകൊണ്ടാണെന്ന്? എന്റെ ചേച്ചിയെ പ്രാണനെ പോലെ നോക്കുമായിരുന്നു. ചേച്ചിയുടെ മേലൊരു ഈച്ച വന്നിരുന്നാലും കൊന്നു കൊളയായിരുന്നു. പരപുരുഷന്മാർ ചേച്ചിയെ ഒന്ന് കണ്ണെടുത്ത് നോക്കിയാ കണ്ണു പറിച്ചു കളയുമായിരുന്നു. ചേച്ചിക്ക് പട്ടിയെ വലിയ ഭയമാ. പട്ടി കുരച്ചാൽ തോക്കെടുത്ത് വെടിവെച്ച് കളയായിരുന്നു. അപ്പോ നിന്റെ ചേട്ടനെ മാത്രമാണോ ഇഷ്ടം, അല്ല എന്റെ ചേട്ടനെയും ഇഷ്ടമാണോ? ചേട്ടൻ എന്ന വിളി കേൾക്കുമ്പോ തന്നെ എന്റെ മേല് മൊത്തം പുളകം കൊള്ളും. അതുകൊണ്ടാ അവരുടെ പ്ലാൻ മുൻപേ വന്ന് നിങ്ങളോട് പറഞ്ഞത്. ചേട്ടാ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? കൊന്നുകളയണം. ആരെ? സിഎംനെയോ? ആ സീറ്റിൽ നിങ്ങൾ ഇരിക്കണം. ഹോം മിനിസ്റ്റർ എനിക്ക് സിഎം ആയി കാണണം. അമ്മോ, നിന്റെ പ്ലാനും ചേട്ടന്റെ പ്ലാനും സെയിം ടു സെയിം. നമ്മളെ ചേട്ടനും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിഎംനെ കൊല്ലാമെന്നാണോ? അതെ, എങ്ങനെയാന്ന് അല്ല ചേട്ടാ, ചുമ്മാ ഞാൻ പറഞ്ഞത്. അല്ല പോയേക്കാ. എന്നെ കൊല്ലം പ്ലാൻ ഇട്ടിരിക്കുന്നോടാ? ഞാൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്ന അറിഞ്ഞാ ഹാർട്ട് അറ്റാക്ക് വന്നവൻ ചത്തുപോകും. എന്ത് പ്ലാൻ ഇട്ടിരിക്കുന്നെ? പറയില്ല. എന്തേ? എന്നെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, ആ ഇഷ്ടം സത്യമാണോ അല്ലേന്നറിയാതെ എങ്ങനെ പറയാനാ? ഇഷ്ടമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടെന്നാ? നിന്റെ ഇഷ്ടത്തെ എന്റെ ബെഡ്റൂമിൽ വന്ന് പ്രൂവ് ചെയ്യണം. എങ്കി ശരി, ഇപ്പഴല്ല പിന്നെ എപ്പോഴാ? നിങ്ങൾ സിഎം ആയി കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സിഎം ആണെന്ന് വരെ ഒന്നുമില്ലെന്നാ? മെയിൻ പിക്ചർ ഇല്ലെന്നല്ലേ ഉള്ളൂ, ട്രെയിലർ ഇല്ലെന്നാ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്ത് ഡ്രസ്? ഡ്രസ് അത് കഴിച്ചാ പോരെ? ചാല് പോലെ ഉണ്ടല്ലോടേയും സ്വർഗത്തിന്റെ വാതില് വരെ കൊണന്നു. വാതില് തുറക്കൂലേ? തുറക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, സി എം ആയി കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂന്നാ? അപ്പോഴും തുറക്കില്ല. അതെന്താ? ഓ, അപ്പോഴേക്കും പരിഭവമായോ? ഞങ്ങള് പെണ്ണുങ്ങള് പരിഭവിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ എന്താകാൻ പോണു? പുരുഷന്മാരുടെ സീക്രറ്റ്സ് ഞങ്ങളോട് എന്തിനു പറയണം? മോളെ, നീ എന്റെ ഡാർലിംഗ് അല്ലേ, എന്റെ പൊന്നല്ലേ, നിന്നോട് ഇപ്പൊ എനിക്ക് എന്ത് സീക്രട്ട്സ് ഉണ്ടാവും? പറ. ഇപ്പൊ പറയാം, ഞാൻ സി എം ആകാനായിട്ട് മർഡർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സി എം ആകാനായിട്ട് സി എമ്മിനെ കൊല്ലുന്നത് മണ്ടന്മാര് ചെയ്യുന്ന പണി. സി എം ആകാനായിട്ട് MP വിശ്വംഭരനെ കൊല്ലുന്നത് എന്നെ മാതിരി മേധാവികൾ ചെയ്യുന്ന പണി. അയാളെ കൊന്നാ നിങ്ങൾ എങ്ങനെ സി എം ആകും? അവിടെയാണ് എന്റെ സൂത്രമുള്ളത്. ആ MP വിശ്വംഭരന് ബുദ്ധി കുറവാ, പക്ഷെ പബ്ലിക് സപ്പോർട്ട് കൂടുതലാ. അവ ചത്തുപോയാ സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാം, ജനങ്ങളാകെ ഇളകും, ബസ്സുകളും കടകളും എല്ലാം കത്തിച്ചു കളയും, ബന്ധുകള്, കർഫ്യൂക്കള്, വെടിവെപ്പ്, മരണങ്ങള്, സ്റ്റേറ്റ് മൊത്തം അല്ലോല കല്ലോലമാവും. MLA മാരെ എല്ലാം എന്റെ പക്കത്ത് കൊണ്ടുവന്ന് ആ CM നെ താഴെ ഇറക്കുന്ന ഞാൻ CM ആയി പോവും. CM ഞാൻ തന്നെ. വിശ്വംഭര, നിന്റെ കഥ കഴിഞ്ഞടാ. ഇറങ്ങിപ്പോയി അതിനൊക്കെ ഒന്ന് മാറ്റാൻ പറയാവളോട്. നിന്നോടല്ല മാറാൻ പറഞ്ഞത്. പോയി നോക്കടാ, ഓടാ വേഗം. ചേട്ടാ എന്താ സൂപ്പർ ചേട്ടാ, ഞാൻ അറിയാതെ തന്നെ വിശ്വംബരനെ കൊന്നു കളഞ്ഞില്ലേ? വിശ്വംബരൻ ചത്തുപോയോ? ഓ പിന്നെ, ഒന്നും അറിയാത്ത പോലെ. അതെന്റെ പണിയല്ല. ചേട്ടൻ കൊന്നില്ലേ? അപ്പൊ പിന്നെ ആരായിരിക്കും കൊന്നത്? അല്ലെങ്കിൽ തന്നെ ആഭ്യന്തര വകുപ്പ് അറിയാതെ കുറെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, ഈ നാട്ടില് ശാന്തി സമാധാനം ഉണ്ടോ? ഇങ്ങനെ ഒരു നേതാവ് ഇവിടെ മരിച്ചു കിടക്കുമ്പോ മുഖ്യമന്ത്രി അയാളുടെ വീട്ടിലിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. മരിച്ചുപോയ വിശ്വംബരന്റെ ശിഷ്യനായി, പിൻഗാമിയായി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. വേണ്ടി വന്നാൽ ആരെ വേണമെങ്കിലും ഞാൻ എതിർക്കും. അതിനുവേണ്ടി മന്ത്രി പദവിയല്ല, എന്റെ പ്രാണം വരെ ഞാൻ കൊടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വിശ്വംബരൻ. വിശ്വംബരൻ, വിശ്വംബരൻ. ഹലോ, ചേട്ടനിപ്പോ ഭയങ്കര ബിസിയാണോ? പിന്നെ വിളിക്കേ. ആരടാ? ആരാണ്ട് ബോംബെന്ന് കോയ. കോയ? ആ കോയല്ല, ബയ്യ. ബയ്യ? അയ്യോ എന്റെ പൊന്നെ. ഹലോ ബയ്യ, നമസ്കാരം. നമസ്കാരം. ഇങ്ങോട്ട് വന്നോ? എപ്പോ? ഞാനിപ്പോ വരുന്നു. शाबाश, शाबाश, शाबाश साधु, शाबाश. MP വിശ്വംബരനെ കൊല്ലാമെന്ന് നീ വാക്കു തന്നു, വാക്കു പാലിച്ചു. ആ MP വിശ്വംബരനെ കൊന്ന ചേട്ടനല്ല, വേറെ ആരേണ്ട. പറയ് ചേട്ടാ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതായത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യിച്ച പണിയല്ല, നമ്മുടെ പിള്ളേരെ അയച്ച് ഞാനത് ചെയ്യിച്ചു എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു, ഇനി എന്താന്ന് പറഞ്ഞാ മതി. അതിനാണ് വന്നത്. നിനക്ക് വേണ്ടി മുംബൈയിൽ നിന്ന് ബോംബുകളും ആളുകളും കൊണ്ടുവന്നിട്ടുണ്ട്. MP യുടെ മരണത്തെ വെച്ച് ആ CM നീ ഇളക്കിക്കളാ. MLA കളെ മൊത്തം വാങ്ങിച്ചോ? അതിന് കുറെ പണത്തിന്റെ ആവശ്യമുണ്ട്. എത്ര വേണം? 100 കോടി? 200 കോടി? 600 കോടി? എത്ര വേണം പറ. ശുക്രിയ, 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 ബോത് ബോത് ശുക്രിയ. നിന്നെ CM ആക്കാമെന്ന് പ്രോമിസ് ചെയ്തു, ആക്കിയിരിക്കും. പേരിന് മാത്രം ഞാൻ CM ആയിരിക്കും, അസൽ CM നിങ്ങളല്ലേ ഭായി. സ്റ്റേറ്റിന്, ഈ മൊത്തം സ്റ്റേറ്റിന് നിങ്ങളുടെ കാൽക്കീഴി കൊണ്ടുവന്ന് വെക്കാം. നിങ്ങൾ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഞാൻ അവിടെ ഒപ്പിടാം. ഈ സ്റ്റേറ്റില് 1000 കണക്കിന് ഏക്കർ സർക്കാർ ഭൂമിയുണ്ട്, അതങ്ങെടുത്തു. സൈലന്റ് വാലി വേണോ? മൂന്നാർ മൊത്തം വേണോ? കോവളം ബീച്ച് വേണോ? മ്യൂസിയം വേണോ? പൂരപ്പറമ്പ് വേണോ? ബോൾഗാട്ടെ പാലസ് വേണോ? അതാ ഓർത്തു വെച്ച് മതിയാ. നീ ഒന്ന് ചുമ്മാ പറയൂ ഭായി, നിങ്ങൾക്ക് എന്താ വേണ്ടേ പറയൂ. ഈ വീട് ഞങ്ങൾക്ക് താവളം വേണം. ചേട്ടാ, MLA മാരൊക്കെ വന്ന് ഓരോരുത്തരായിട്ട് അകത്തേക്ക് വിളിക്കേ. എനിക്ക് CM ആകാനുള്ള അവസരം ഒത്തിട്ടുണ്ട്. 148 MLA മാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മ, 148 MLA? ഇവൻ ഒരുത്തം പോലും ഇല്ലല്ല. മെജോറിറ്റിക്ക് ഒരു വോട്ട് കുറവാ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താ എനിക്ക് CM ആകാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് എന്താ ലാഭം? ഞാൻ മുഖ്യമന്ത്രി, നിങ്ങൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ കഴിയുന്നതുവരെ ഇതാരോടും പറയരുത്. ഞാൻ CM, നീ ഡെപ്യൂട്ടി CM. മുഖ്യമന്ത്രി, ഞാൻ മുഖ്യമന്ത്രി, നീ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി, നീ ഉപമുഖ്യമന്ത്രി. അതുപോലെ മുഖ്യമന്ത്രി. ചേട്ടാ, MLA മാരൊക്കെ നമ്മുടെ സൈഡ് വന്ന് ഇനി ചേട്ടൻ മുഖ്യമന്ത്രി ആവുന്ന ആർക്കും തടയാൻ പറ്റില്ല. ഭാവി മുഖ്യമന്ത്രി. ചേട്ടൻ വിളിക്കാൻ പാടില്ല. ഭാവി മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി. നമസ്കാരം മുമ്മു. എന്താ നോക്കണേ? മുമ്മൂന്ന് വിളിച്ചെന്നാ? മൂന്ന് വെച്ചാ മുൻ, മൂന്ന് വെച്ചാ മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി നമസ്കാരം. ഇന്ന് പദവി രാജിവെച്ചാൽ നാളെ മുന്നായി പോയില്ലേ? സ്വീറ്റ് എടുത്തോളൂ മുമ്മു, സ്വീറ്റ്. മൈ പ്ലഷർ. നിങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു കാണുമല്ലോ. ഓൾറെഡി 50 MLA മാർ എന്റെ സൈഡിൽ വന്നു കഴിഞ്ഞു. ഇനിയും 50 പേര് ചാടാൻ തയ്യാറായി നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ മൈനോറിറ്റി, ഞാൻ മെജോറിറ്റി. നിങ്ങൾ പോയ CM, ഞാൻ ഭാവിയിലെ CM. സമയമാണ് പൊന്നെ സമയം. അസംബ്ലിയിൽ തോപ്പിച്ച് അവമാനിച്ച് പറഞ്ഞയക്കണം എന്നാണോ, അതോ നിങ്ങൾ തന്നെ സ്വയം രാജിവെച്ച് അഭിമാനത്തോടെ പോയി തരുന്നോ? ചോയ്സ് ഈസ് യുവേഴ്സ്. സംസാരിച്ചു കഴിഞ്ഞോ? എന്തേ എന്റെ ശബ്ദം ഇനിയും കേൾക്കണം തോന്നുന്നുണ്ടല്ലേ? അതല്ല, ഈ സ്വീറ്റ് മെലഡി വോയിസ് തന്നെ ഒന്ന് കേൾപ്പിക്കാം. നിന്നോട് ഞാൻ എന്ത് സീക്രട്ട് ഒളിപ്പിക്കാൻ? ഒന്നുമില്ല, ഞാൻ CM ആകാനായി മർഡർ പ്ലാൻ ചെയ്തു. ബന്ധുകൾ, കർഫ്യൂകൾ, വെടിവെപ്പ്, മരണങ്ങൾ, സ്റ്റേറ്റിന് അല്ലോല കല്ലോലമാക്കും. MLA കളെ മൊത്തം എന്റെ സൈഡിലാക്കിയിട്ട് ഞാൻ CM ആകും. എങ്ങനെയുണ്ട് തന്റെ വോയിസ്? സ്വീറ്റോ ഹോട്ടോ? തന്റെ വോയിസ് എന്ന് റെക്കോർഡ് ചെയ്തത്, തന്റെ രാഷ്ട്രീയ ചരിത്രം ഫിനിഷ് ചെയ്തത് ആരാന്നറിയോ? എ ഡൈനാമിക് പോലീസ് ഓഫീസർ. തന്നെ മന്ത്രി പദവിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്ന് ഗവർണറോട് ഞാൻ ഇപ്പൊ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോവാ. ഇനി ഇപ്പൊ താനൊന്ന് പോയി തരാമോ മുൻ ഹോം മിനിസ്റ്റർ സാറേ? അതെയോ? ശരി. നാളെ CM ന്റെ ബർത്ത്ഡേ ഷർട്ട് പൂർത്തിയാണെന്ന്, ആ സുദിനം പ്രമാണിച്ച് ചേട്ടനെ ഇന്ന് തന്നെ ഡിസ്മിസ് ചെയ്യണമെന്ന്, ചേട്ടന്റെ മന്ത്രി പദവി പോയ ഉടനെ ചേട്ടനെ പിടിച്ച് അകത്താക്കി എല്ലൊടിക്കാൻ ആ ഭദ്രകാളി സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് ചേട്ടാ. നാളെ തന്നെ ചേട്ടന്റെ കളസം കീറുമെന്നുള്ള കാര്യം ഉറപ്പാണ് ചേട്ടോ. ഡ്രൈവർ കാർ നിർത്ത്. എന്തേ കാര്യം ചാടാൻ പോവാ? വണ്ടി തിരിച്ചു പോട്ടെ. ഓ, തിരിച്ച് നാട്ടിൽ പോവാ. പറയാം, ആ മായമാരുടെ അടുത്ത് പോട്ടെ. അത് ശരി, അവിടെ പോയി കുറ്റം സംഭവിക്കാൻ പോവാ. നല്ല കാര്യം, നല്ല കാര്യം. ഹലോ സാർ. മന്ത്രി സാർ, നമസ്തേ സാർ. നാണപ്പാ, പുറപ്പെടാ, വേഗം ആവട്ടെ. സാറ് വരുമ്പോഴേക്കും ജോലി ചെയ്തിരിക്കും സാർ. എടാ വണ്ടി എടുക്കടാ. ആരാരുടെ കളസാക്കിയിരുന്ന ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഡ്രൈവർ തിരിച്ചു പോ. എന്താ ഉണ്ടായേ? എന്താണാവോ, ഒരു പിടിയും കിട്ടുന്നില്ല. സാറ് ഫോൺ ചെയ്തു, ഞങ്ങൾ വരുമ്പോ കണ്ടത് ഇതാ. സാർ നമസ്തേ. സാർ നോ നമസ്തേ. എന്തുപറ്റി? ആരോ ബോംബറിനെ അറ്റാക്ക് ചെയ്തതാ. മേഡത്തിന് അവർ കൊണ്ടുപോയി. ഇതുപോലത്തെ വൃത്തികെട്ട പണി നമ്മളല്ലേ ചെയ്യൂ? ഇത് പിന്നെ ആരാ? ചേട്ടാ ഫോണ് എടുക്കടാ. എന്റെ അല്ല, ചേട്ടന്റെ. ഹലോ കവൻ ബോൾ റഹോ ഹൂ? കൻഭായ് ബോലോ. ജൽദി ഇധർ ആ ജാओ. 5 മിനിറ്റ് ഞാൻ അവിടെ എത്താം. ബൈ ബൈ, യു ആർ ഗ്രേറ്റ് ബൈ. ഞാൻ ചെയ്യണോന്ന് വിചാരിച്ചത് ബൈ അങ്ങ് മുമ്പേ ചെയ്തു. എവിടെ അമ്മായമ്മ? എവിടെ? അവിടെ കൊണ്ടുപോടോ. എടീ എന്താടി ഇത്ര ധൈര്യമോ നിനക്ക്? എന്റെ സീക്രട്ട്സ് ഒക്കെ നീ CM നോട് പോയി പറയുന്നോ? എന്ത് ചെയ്യൂടെ അവൻ? നീ എന്റെ കൂടെ നിന്നാ ഞാൻ CM ആകുമ്പോ നിന്നെ ഒരു ഹോം മിനിസ്റ്റർ ആക്കി നിനക്ക് എന്ത് വേണമെങ്കിലും തരുമായിരുന്നു. നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ തരുമായിരുന്നല്ലോടി. ജീവൻ തരൂടാ. ജീവനോ? പകൽ ഇവൾ ആരാണെന്ന് വിചാരിച്ചു? MP വിശംബരനെ കൊന്നത് ഇവളാ. നീ എല്ലാം ദിവം പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി. എൻക്വയറി ചെയ്യിച്ചു. ഇവളുടെ ചരിത്രം മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ആരാണ് ഇവള്? അവളോട് ചോദിക്കേ. നിന്റെ മരണമാണ് ദുർഗ, കനക ദുർഗ. ഓർമ്മയുണ്ടോ? അപ്പോ ആ കനകദുർഗയുടെ അണിയെത്തിയ ഞാൻ കാദർഭായിയെയും ആ MP വിശ്വംഭരനെയും കൊന്നത് ഞാനാ. നീ മാത്രം ബാക്കിയായി. നിന്നെ വിടില്ലടാ ഞാൻ. നിന്റെ ഗുണ്ടകൾക്കോ നിന്റെ ബന്ധുക്കൾക്കോ നിന്റെ ആയുധങ്ങൾക്കോ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ വെട്ടി ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കൂടാ. ഞാൻ ചാകാൻ വന്നവനല്ലടി, കൊല്ലാൻ വന്നവനാ. നിന്നെ ഇവിടെ കൊന്നിട്ട് ആ CM നെ കൊല്ലും ഞാൻ. എന്താ നീ പറയുന്നത്? എന്നെ നിങ്ങൾ അത്ര ചെറുതായി കണക്കാക്കണ്ട ഭായി. ബോംബുകൾ വെക്കുന്ന പണി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നന്നായി അറിയാം കേട്ടോ. CM ന് കൊടുത്ത സ്വീറ്റ് പാക്കറ്റില് ബോംബ് വെച്ച് തൊണ്ടയില് കുറച്ച് വിഷമുള്ളവൻ ദൈവമാണെങ്കിൽ ശരീരം മൊത്തം വിഷമുള്ള ഞാനും ദൈവമാടി. ദൈവമാ, പക്ഷേ രക്ഷിക്കുന്ന ദൈവമല്ല ഞാൻ, ഭക്ഷിക്കുന്ന ദൈവം. தேங்க்யூ மக்களே, தேங்க்யூ வெரி மச், தேங்க்யூ தேங்க்யூ. இருக்கு എന്താ ഇത്ര തെറി? നാളെയല്ലേ എന്റെ ബർത്ത്ഡേ. നാളെ മുത്തശ്ശൻ ബിസി ആയിരിക്കില്ലേ, അതുകൊണ്ടാ ഇന്നേ പറഞ്ഞു. എന്നെ ഡിസ്മിസ് ചെയ്യുന്നു ആ സിഎം കിഴവൻ. മുത്തശ്ശൻ ഞാൻ പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വരട്ടെ. ഓക്കേ താങ്ക് യു മോളെ, താങ്ക് യു. നാളെ ആ സിഎം ചത്തുപോയാൽ പിന്നെ സിഎം ഞാനാടി. ഐ ആം ഹാപ്പി. ആ തന്നെ തന്നെ ഞാൻ തന്നെ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കും. ഓക്കേ എല്ലാവർക്കും ഉണ്ട്. പ്രധാന വാർത്തകൾ. സംസ്ഥാന മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി The death of the chief minister has sent shock waves all over the state. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ അങ്ങോട്ട് ചെല്ല്. ഇതാണ് കറക്റ്റ് സിറ്റുവേഷൻ. എം എൽ എകളെ പേടിപ്പിച്ചോ വാങ്ങിച്ചോ നിർബന്ധിച്ചോ എങ്ങനെയെങ്കിലും അത് സി എം കസേരയിൽ നീ ഇരുന്നിരിക്കണം. പോ. സംശയമില്ലാതെ ഇത് ടെററിസ്റ്റുകളുടെ പണിയാണ്. അവനെ സി എം ആക്കാനായി ഈ സ്റ്റേറ്റ് ക്യാപ്ചർ ചെയ്യാനായി കുറെ കോടികൾ ഞാൻ ചെലവാക്കിയതാ, അത് നീ ഇല്ലാതാക്കോടി. ഞാൻ ആദ്യം പോലെ പറയുകയാണ്, നമ്മുടെ സ്റ്റേറ്റ് ടെററിസ്റ്റുകളുടെ ക്യാമ്പായി വരുന്നു. ഞാൻ പറഞ്ഞ ആരും കേട്ടില്ല. ഇപ്പൊ എന്ത് പറ്റി? സി എമ്മിന് സുരക്ഷയില്ലെങ്കിൽ പിന്നെ ഒരു സാധാരണ മനുഷ്യന്റെ ഗതി എന്താണ് ഇവിടെ? ഈ നാട് എവിടേക്കാണ് പോകുന്നത്? ഇനി കൊടുക്കടി പഞ്ച്. ഇവള് പെണ്ണാന്നുള്ള അടയാളം ഞാൻ ഇല്ലാണ്ടാക്കും. അടുത്ത ജന്മത്തിൽ ഓർമ്മിക്കുന്ന മാതിരി ഞാൻ അപമാനിക്കും. ഇവളെ ജീവനോട് കുഴിച്ചിടറ. കൊണ്ടുപോടാ ആ കുഴിയിലോട്ട് വയ്ക്കേ. എടാ അവൾക്ക് ജീവനുണ്ടോ അതോ ചത്തൊന്ന് നോക്കണേ. ജീവനുണ്ടോണ്ണ? ചത്തോളം മണ്ണിട്ട് മൂടറ. ആ വേഗം ആവട്ടറാ. അവിടെ കഥ കഴിഞ്ഞോ? വട വട. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷ എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന ശ്രീ സദാശിവൻ ഇന്ന് ഗവർണറെ കാണുന്നതാണ്. ഭൂരിപക്ഷ എം എൽ എമാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാർ. ഓഹോ. ഞാൻ ഉടനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ എന്റെ ഭൂരിപക്ഷം ഞാൻ അസംബ്ലി തെളിയിക്കാൻ സാർ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എം എൽ എമാരെ എല്ലാം നാളെ എന്റെ മുമ്പിൽ ഹാജരാക്കുക. നിങ്ങൾക്ക് ഫുൾ മെജോറിറ്റി ഉണ്ടെന്ന് കൺഫേം ആയാൽ നിങ്ങളെ മുഖ്യമന്ത്രിയാകാൻ ഇൻവൈറ്റ് ചെയ്യുക. എവിടെയാണു നീ അമ്മേ ദേവി മായമ്മേ? എവിടെയാണെന്നറിയാത്ത മായമ്മയെ കാക്കണമമ്മേ. എവിടെയാണു നീ അമ്മേ ദേവി മായമ്മേ? എവിടെയാണെന്നറിയാത്ത മായമ്മയെ കാക്കണമമ്മേ. ജഗജ്ജനനി മായമ്മേ, ജ്വാലാമുഖി മായമ്മേ. അരുണാചല ശിഖര ശിഖ ജ്യോതി പാർവതി നീ ഈ ജഗത്തിൽ കാണുകില്ല നീ ഇല്ലാതൊരു തലം. കോടി കോടി ജീവരാശികൾക്ക് പ്രാണനാണു നീ, ഗ്രഹരാശികൾ കാത്തിടും ദിക്കുകളെ തിരുമതി പേ. അമ്മേ മായമ്മയെ കാത്തുകൊള്ളണമേ. ശിവകരി வாழும் அசுர வர்க்க கர்வு நீக்கு நீ அம்மே, திண்மையோடு ஏற்று முட்டி நன்மையேகு என் அம்மே. மகிஷனோடு மல்லடிച്ചു நடனമാർന്ന ചണ്ഡികെ, ആമയങ്ങൾ നീക്കമ്മേ രക്ഷയേകുമായമ്മേ. രാജകീയ രക്തബീജ ദുഷ്ടചിന്തയാകയും രക്തനേത്രമോടെ വന്നു മായമ്മേ നീക്കണേ. അമ്മേ നീ മാത്രമല്ലോ അസുരശക്തി നിഗ്രഹ, അമ്മേ നിൻ മഹിമയാലെ ദുഷ്ടശിക്ഷ ചെയ്യണേ. മായമ്മയ്ക്കെവിടെയും നീ രക്ഷകയാകേണേ, അവളുടെ ചുടു നിശ്വാസം തീജ്വാലയാക്കേണേ. മഹിഷാസുര നിഗ്രഹയാ മായമ്മേ കാക്കേണേ, രാജകീയ ദുഷ്ടജന്മം നിന്റെ ശക്തി അറിയേണേ. മായമ്മേ നീ വാ മായമ്മേ, അമ്മേ മായമ്മേ ഉണരൂ മായമ്മേ. ടുവീർപ്പോ ഭൂതലം പിളർക്കും, കടലിരമ്പി കാറ്റിരമ്പി ജലപ്രളയമാകും. നിന്നിഴികൾ വിടരുകിൽ സൂര്യൻ ശിഥിലമാകും, അമ്പരങ്ങൾ പൊട്ടി വീണു കുംഭവൃഷ്ടി തൂകും. നീ ശിരസ് ചലിപ്പിച്ച കാറ്റുഘോരമായ നിന്റെ പാദസ്പർശനത്തിൽ അഗ്നിചാമ്പലായാൽ ഹോമാഗ്നിയിൽ നിന്നും സൃഷ്ടി രൂപമുയരും. നിനക്ക് ആയുസ് കുറെ ഉണ്ടടി. ഭൂമിക്ക് അടി കുഴിച്ചിട്ടാലും നീ പുറത്തു വന്നു. ഇത്തവണ എനിക്ക് തെറ്റില്ലടി, സ്വയം ഞാൻ തന്നെ നിന്നെ വകവരുത്തും. ഞാൻ ബലി മൃഗമല്ലടാ, ബലി ദേവതയാണ്. എനിക്ക് വേണ്ടി ബലിയായ എന്റെ ചേച്ചിയാണ് സത്യം. ഞാൻ ജനിച്ച ഈ ഇന്ത്യ മണ്ണാണ് സത്യം. ഭസ്മം, നിന്നെ ഭസ്മമാക്കൂടാ ഞാൻ. സാധു, തും ജാവോ, ഈ പെണ്ണിനെ ഞാൻ നോക്കിക്കോളാം. തുമേ ഗവർണർ മില്ലാ ഹേ, എംഎൽഎകളെ കൊണ്ടുപോ. എല്ലാരും വരി 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 വരി, എല്ലാരും വരി, വേഗം വരി, വാ 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 വാ. ഹലോ, ആ വരി വരി, വേഗം വരി. நானப்பா, நீயாடா வீரன்? நீ தன்ன வீரன். அவளோட மரணம் எந்த கை கொண்டாயிருக்கணும்னு நான் விசாரிச்சேன். വരാനല്ലേ പറഞ്ഞു? ഞാൻ പറയുന്ന കേക്ക്, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. என்ன கொல்லுறது? இன்ஸ்பெக்டர் மாயம்மയുടെ தைரியத்தையும் சாகசத்தையும் கணக்கிலெடுத்து அவருக்கு IPS ரேங்க் നൽകിയിരിക്കുന്നു. ഭാരതത്തിൽ മായമ്മയ്ക്ക് മാത്രമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എത്രയോ മായമ്മമാർക്ക് ഇത് അഭിമാനമാണ്, പ്രോത്സാഹനമാണ്. സ്ത്രീ ദേവോ ഭവ. काम के लिए इस्तेमाल कर